ശിവജിയെ ആരംഭിക്കാം നാരായണയ ഇന്ന് പതിനെട്ടാമത്തെ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി പതിനേഴാമത്തെ ക്ലാസ്സിൽ എന്തെല്ലാം നടന്നു എന്ന് ഒന്ന് സംഗ്രഹിച്ചു പറയാം ആശ്രമധർമ്മത്തെ കുറിച്ചുള്ള ഗംഭീര ചർച്ചയാണ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായ ആശ്രമം ആശ്രമങ്ങളുടെ മാതാവായ ഗൃഹസ്ഥാശ്രമമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് മറ്റെല്ലാ ആശ്രമങ്ങളും തുടങ്ങുന്നത് ഇന്ന് ഗൃഹസ്ഥാശ്രമത്തിലെ അടിസ്ഥാന ധർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നും തന്നെ അറിയുന്നില്ല നമ്മുടെ ദൗർഭാഗ്യം തന്നെയാണ് ഈ വ്യവസ്ഥയെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറുമില്ല പിന്നെ സ്വാമിജി വിവാഹത്തെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വിവാഹം എന്നാൽ ഒരു നല്ല ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം വിവാഹവും ഒരുതരം കോപ്രായം എന്ന രീതിയിൽ മാത്രമാണ് നടക്കുന്നത് വിവാഹം എന്നാൽ ഒരു പാർട്ടി ആഘോഷം ഒരു ക്ലബിൽ പോയി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതെല്ലാം അതിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ മാതാപിതാക്കളും പിതൃസ്ഥാനത്തിരിക്കുന്നവരും അതൊന്നും നമുക്ക് പറഞ്ഞ് തന്നിട്ടില്ല സ്വാമിജി വിവാഹ ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു സപ്തപതി എന്ന് പറയുന്ന ചടങ്ങാണ് ഉള്ളത് അത് ഏഴ് പ്രാവശ്യം അഗ്നിയെ ചുറ്റുന്നതാണ് ജന്മം തൊട്ട് അന്ത്യേഷ്ടി വരെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഈ അഗ്നി സാക്ഷിയാണ് നടക്കുന്നത് വിദ്യാ ചെയ്താൽ ഹോമകുണ്ടത്തിൽ തന്നെ ചെയ്യണം പിന്നെ വിവാഹം കൂടുതലായി നടക്കുന്നത് ലാജാ ഹോമം എന്ന് പറയുന്ന ഒരു ഹോമമാണ് ഇത് ഓരോ കുലം അനുസരിച്ച് അത് മാറ്റങ്ങൾ വരാം പിന്നീട് സ്ത്രീധനത്തെ കുറിച്ചാണ് പറഞ്ഞത് സ്ത്രീധനം എന്ന് പറഞ്ഞ ഇന്ന് ഒരു ക്രൂരതയായി മാറിയിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് അത് എടുത്തു മാറ്റേണ്ടതാണ് എന്നും സ്വാമിജി നമുക്ക് പറഞ്ഞു തരുന്നു ഇതെല്ലാം വിദ്യാഭ്യാസ കാലത്തിൽ തന്നെ കുട്ടികൾക്ക് ശരിയായ വിധത്തിൽ ഒരു മാർഗനിർദ്ദേശം കൊടുത്തിരുന്നാൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ വരാതെ നമുക്ക് നോക്കാം എന്നും സ്വാമിജി പ്രത്യേകം എടുത്തു പറഞ്ഞു പിന്നെ സപ്തപതി എന്നാൽ കോമകുണ്ടത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നതിനെയാണ് പറയുന്നത് വിവാഹത്തിൽ ഓരോ പ്രാവശ്യം ചുറ്റുന്നതിനും ഓരോ മന്ത്രവും ഓരോ അർത്ഥവുമുണ്ട് ഒന്നാമത്തെ ചുറ്റുന്നതിൽ നമുക്ക് കൂടുതലായിട്ടും അന്നാദികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചുറ്റുന്നത് രണ്ടാമത്തേത് രണ്ടുപേർക്കും ഊർജം ശരിയായ ഊർജം കിട്ടട്ടെ എന്നും ശക്തി സംബന്ധമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാമതായി എല്ലാവിധ ഐശ്വര്യങ്ങളും ഭൂമിയും ധനവും വീട് തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ നാലാമത്തേതായി ദാമ്പത്യ ജീവിതം നന്നാവാനും അതുവഴി നല്ല ഉത്തമ സന്തതികളെ ഉണ്ടാക്കുക എന്നുള്ള പറഞ്ഞു അഞ്ചാമതായി പശു സമ്പത്ത് തുടങ്ങിയ ഉണ്ടാകണമെന്നും ആറാമത് ശക്തിയോട് പ്രകൃതിയോടുള്ള പ്രാർത്ഥന ഋതുക്കൾ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ തുടങ്ങിയ കൃഷികൾ മുതലായ നടത്താതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതൊന്നും ഉണ്ടാകാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഏഴാമത് ആ ജീവനം ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഏഴാമത്തെ ചുറ്റൽ കഴിയുന്നു അതോടുകൂടിയാണ് ർത്താക്കന്മാർ എന്നുള്ള ഒരു ഇത് പൂർത്തിയാകുന്നത് പിന്നെ പേരുടെയും ധർമ്മം എന്ന് പറയുന്നത് ഇത് പേരുടെയും ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയാണ് പേരും ഒരുമിച്ച് ഇത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒരുമിച്ചാണ് ചെയ്യേണ്ടത് പിന്നെ പേർക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അത് ആദ്യം തുടക്കം മുതൽ തന്നെ അത് തുറന്ന് പറഞ്ഞ് അത് നമ്മൾ ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വൈമനസ്യ മനസ്സിൽ ഇരുന്ന വീര്യം കൂടും അത് പിന്നീട് അത് ഒരു പൊട്ടിത്തറിയാകും എന്നും സ്വാമിജി പറയുകയുണ്ടായി പരസ്പര ആഗ്രഹങ്ങൾ അത് കൂടി കൂടി വന്ന് അത് ഒരു ശോഭന ബുദ്ധിയായി മാറും അത് ഇരിച്ച കാമം അഭിനിവേശം അങ്ങനെ ആയി മാറും അതിന് മുന്നോടിയായി തന്നെ നമ്മൾ അതെല്ലാം ശിക്ഷിക്കുകയാണ് വേണ്ടത് രണ്ടുപേരും ഒരുമിച്ച ഒരേ ചിന്തയോടുകൂടി വേണം കുടുംബജീവിതം നയിക്കാൻ എല്ല തുറന്നു പറഞ്ഞ് ഒരേ മനസ്സോടുകൂടി കുടുംബജീവിതം നടത്തണം എന്നൊന്നും പറഞ്ഞു അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതൊരു പാപമാ പാപമായി മാറും പാപം പിന്നീട് അതൊരു ദുഃഖമായി മാറും പിന്നെ രണ്ടുപേർക്കും പരസ്പര വിശ്വാസം നിലനിർത്തണം ഷെയറിങ് ആവശ്യമാണ് കുടുംബജീവിതത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് എല്ലാ സംസ്കാരവും അങ്ങനെ സംസ്കാരത്തിൽ കുറിച്ച് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള സംസ്കാരം നോക്കിയാൽ പതിനാറ് സംസ്കാരങ്ങളുണ്ട് ഗർഭാധാനം ജാതകർമ്മം നാമകരണം നിഷ്ക്രമണം അന്നപ്രാശം ചൂടാകർണം കർണവേദം ഉപനയനം വേദാരംഭം കേശാന്തം സമാവർത്തം വിവാഹം അഗ്നിയാതം അന്ത്യഷ്ടി തുടങ്ങിയ പതിനാറ് കർമ്മങ്ങളുണ്ട് എന്നാൽ ഇന്ന് അതിൽ പതിനാറിൽ നിന്ന് എട്ടായി ചുരുങ്ങി അധിക പേരും ഒരു എട്ട് വരയ്ക്കാവ് ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ എല്ലാം തുടങ്ങുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് പിന്നീട് സ്വാമിജി നമ്മൾക്ക് ശരിയായ കുട്ടികളെയാണ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല സന്തതികളെ ജനിപ്പിക്കാനുള്ള ചടങ്ങിനെ കുറിച്ചും സ്വാമിജി പറയുകയുണ്ടായി എല്ലാ സംസ്കാരവും തുടങ്ങുന്നത് കുടുംബജീവിതം തുടങ്ങുന്നത് തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് എന്നും സ്വാമിജി പറയുകയുണ്ടായി ഇത്രയും പറഞ്ഞുകൊണ്ട് സ്വാമിജിയെ അടുത്ത ക്ലാസ്സിലേക്ക് ഓം നമോ നാരായണി ो श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शंकर शंकरचार्य केशव बादरायण सूत्र भाष्य वंदे पुनः पुनः ईश्वर गुरुरात्मे मूर्ति भेद देहाय दक्षिणामूर्तये श्रीदक्षिणामूर्तये नमः हरिः ओं नमो नारायणाय ധർമ്മങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം ഒന്ന് ആരംഭിച്ചിരുന്നു അതിൻ്റെ സംക്ഷിപ്ത വിവരണം ഇവിടെ പറഞ്ഞു ഷീബ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ ഒന്ന് പുനരവലോകനം ചെയ്തിട്ട് എന്താണ് ആ ആശ്രമ ധർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ ഏതാശ്രമത്തിന്റെയും നിലനിൽപ്പിന് ഗ്രഹസ്ഥാശ്രമത്തെ ആണ് ആശ്രയിക്കേണ്ടത് എന്ന് പലവട്ടം നേരത്തെ സൂചിപ്പിച്ചു ആ വഴിക്ക് ഗ്രഹസ്ഥാശ്രമത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാൽ എന്താണ് ശരിക്കുള്ള ഗ്രഹസ്ഥാശ്രമം അതില് എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം അതുപോലെ ആ ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ ശരിയായ നിലനിൽപ്പിനും അതിന്റെ തുടർച്ചയ്ക്കും വേണ്ട ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഷോഡശ സംസ്കാരങ്ങൾ അതിലെ ഗൃഹസ്ഥാശ്രമത്തിന്റെ പ്രവേശം സംബന്ധിച്ച് പറഞ്ഞപ്പോ തന്നെ വിവാഹ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു വിവാഹത്തിന്റെ സാമാന്യ നിയമങ്ങളും വിധികളും ഒക്കെ അപ്പോ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ഓരോ വർഗത്തിൽ പെട്ടവർക്ക് അവരുടെ എല്ലാം കുലീനമായി കുലീനങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ കുലധർമ്മങ്ങളായിട്ട് ഉണ്ട് ഓരോ ദേശത്തും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അത് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ വൈവിധ്യം കാണിക്കുന്നതാണ് ആ വൈവിധ്യ ഗുണം ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു വിശേഷ ഗുണം തന്നെ എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷയങ്ങള് ജനറൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ പലപ്പോഴും ആ പലരും നേരത്തെ സംശയം ചോദിച്ചിരുന്നു ആ അവരുടേതായിട്ടുള്ള കുലങ്ങളിൽ ആചരിക്കുന്നതായിട്ടുള്ള ആചാരങ്ങളുണ്ട് അങ്ങനെ ചിലവരെങ്കിലും ആചരിക്കുന്നുണ്ട് എന്ന് വെക്ക അപ്പൊ അത് ഇതിന്റെ തന്നെ വകഭേദമായിട്ട് മനസ്സിലാക്കി അതിന്റെ തലത്തിൽ തന്നെ അതിന്റെ ശരിയായ രീതിയിൽ തന്നെ അത് തുടരുക എന്നാൽ ഇത് സാമാന്യമായിട്ട് ഇതിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകുമ്പോ ഇതിന്റെ മൊത്തം ഒരു ലക്ഷ്യം മനസ്സിലാകുമ്പോ അതിൽ എന്തെങ്കിലും അനാചാരങ്ങൾ വന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നീക്കം ചെയ്യുകയും വേണം കാരണം ഈ അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നതും നേർവഴിയിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ മാറേണ്ടി അവസ്ഥ വരുന്നത് ശരിയായ ആചാരങ്ങള് ശാസ്ത്രീയമാണ് അതിന് സംശയമില്ല പക്ഷെ ഈ ആചാരങ്ങള് തലമുറകളിൽ കൈമാറുമ്പോ ചിലപ്പോ ആ കൈമാറുന്ന വഴിക്ക് ആ സമൂഹത്തിൻ്റെതാവാം അല്ലെങ്കില് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാവാം ഇത്തരം ആചാരങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തത് കൊണ്ടും മാറ്റി ഒരു അനാചാരമായിട്ട് വരും അതായത് സൗകര്യാർത്ഥം നമ്മൾ പലതും മാറ്റാറുണ്ട് അപ്പൊ ഈ സൗകര്യാർത്ഥം മാറ്റുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ദോഷമാണ് അതായത് എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അപ്പോ പലപ്പോഴും നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താൽ മാത്രമേ കഴിയൂ എന്ന് വരുന്ന കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ഓപ്ഷൻസ് കണ്ടെത്താറുണ്ട് ഇപ്പോ വൈദ്യൻ പഥ്യം പറയുമ്പോൾ മരുന്ന് സേവിക്കുന്ന സമയത്ത് പഥ്യം ആചരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ പല ഓപ്ഷൻസ് നോക്കും വൈദ്യനോട് ചെന്നെ ചോദിക്കും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ എന്താണ് ഓപ്ഷൻ എന്നുള്ളത് അപ്പോ അത് എപ്പോഴും ഈ സൗകര്യപ്രദമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഒരു ഭാവന ഉള്ളത് കൊണ്ടാണ് ഈ ശരിയായിട്ടുള്ള ആചാരങ്ങളുടെ നിഷ്ഠകളും അതിന്റെ ലക്ഷ്യവും മറന്നുപോയിട്ട് അത് പതുക്കെ പതുക്കെ അനാചാരത്തിലേക്ക് പോകും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ അതൊരു കാണിച്ചു കൂട്ടലായിട്ട് മാറും കാരണം ഇതിന്റെ ആന്തരിക അർത്ഥം ചോർന്നു പോകും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ആചാരങ്ങളൊക്കെ മാറി മാറി വന്നത് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതിലെ ഒരു വലിയ ഉദാഹരണമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് സ്ത്രീധനം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം അത് നമുക്ക് ഒരു അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അമ്പത് വർഷം നൂറ് വർഷം മുമ്പുള്ള സ്ത്രീധന സംബന്ധമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ആരെങ്കിലും സ്റ്റഡി ചെയ്യണമെങ്കിൽ വ്യക്തമാകും അത് എങ്ങനെയാണ് മാറി മാറി ഇന്നത്തെ അവസ്ഥയിലെത്തിയത് അപ്പൊ ഈ അനാചാരങ്ങള് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് അതാണ് ആചാര്യന്മാർ ചെയ്തിരുന്നത് ആചാര്യന്മാരുടെ കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ അതാണ് ആചാര്യന്റെ ലക്ഷണം പറയുമ്പോൾ തന്നെ ശാസ്ത്രാർത്ഥാൻ ആചുനോദിജാർത്ഥാൻ ആചാരതേ ആചാര്യത എന്നാണ് അപ്പോ ആചുനോദിജാസ്ത്രാർത്ഥാൻ ആചാരങ്ങളെ സംബന്ധിച്ചും കർത്തവ്യ അകർത്തവ്യങ്ങളെ സംബന്ധിച്ചും ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കുത്തിയിരുന്ന് അതെല്ലാം പഠിച്ചു മനസ്സിലാക്കി അതിലെ ശരിയായിട്ടുള്ള കാര്യങ്ങള് സമൂഹത്തിനെ ബോധിപ്പിക്കുകയും നിരന്തരം ബോധിപ്പിക്കുകയും സ്വയം അത് ആചരിച്ചു കാണിക്കാൻ ശ്രമിക്കുകയും ഇതാണ് ആചാര്യന്റെ കർത്തവ്യമായിട്ട് പറയുന്നത് കാരണം എപ്പോഴും ഒരു ക്ലാരിറ്റി ആവശ്യമാണ് ശുദ്ധത ശുദ്ധീകരണം ആവശ്യമാണ് അപ്പൊ അങ്ങനെ അത് വേണ്ട വഴിക്ക് വഴിയാൻ വണ്ണം നടന്നിട്ടില്ല എങ്കിൽ കാലക്രമേണ ഈ അശുദ്ധി വന്നു കൂടി ആചാരം അനാചാരമായിട്ടും ഈ പലപ്പോഴും അബദ്ധങ്ങൾ ചെയ്യുന്നത് ഈ അബദ്ധങ്ങൾ കണ്ട് കണ്ട് ചെയ്ത് പിന്നെ അത് ആചാരമായിട്ട് മാറി പിന്നെ അത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് തീരും അപ്പോ പൂർവികർ ആരോ എന്തോ ഒരു അവസരത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നപ്പോൾ അബദ്ധമായിട്ട് ചെയ്തതായിരിക്കാം പക്ഷെ അത് കണ്ട് അതുപോലെ പിന്നീട് വന്ന് ചെയ്യുന്നവരായിട്ടുള്ള കുറെ സംഗതികളുണ്ട് അതൊക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രസം തോന്നും നമ്മുടെ ആചാരങ്ങളിൽ അങ്ങനെ കൂടി കേറി വന്നിരിക്കുന്നു അപ്പോ അത് അത് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ അത് തിരിച്ചറിയാനാണ് ഇതിന്റെ ഈ ഈ ഒരു പരിചയപ്പെടുത്തലും നാം നടത്തുന്നതെന്നുള്ളതാണ് ഇപ്പൊ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ വിശദമായിട്ടുള്ള ഓരോ കർമ്മങ്ങൾ നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോവുകയാണ് ഗർഭാധാനം മുതലുള്ളത് അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള പഠനം അത് നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ ചെയ്യണം അതായത് ഇത് ശരിക്കും ആചരിക്കാൻ വേണ്ടിയിട്ട് കൂടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നിനു ശേഷം മറ്റൊന്നുള്ള ക്രമമൊക്കെ അത് വിശദമായിട്ട് പഠിക്കണം അത് പഠിച്ചു ചെയ്യുമ്പോൾ നമ്മുടെ കുലാചാരങ്ങളും ദേശാചാരങ്ങളും ഒക്കെ നോക്കേണ്ടി വരും അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അങ്ങനെ നോക്കി ശിഷ്ടാചാരമൊക്കെ നോക്കി വേണം ചെയ്യാൻ അപ്പൊ കുലാചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകരുത് എന്നാൽ അനാചാരങ്ങൾ വരാനും പാടില്ല അപ്പൊ അനാചാരങ്ങൾ വരാനിരിക്കാൻ വരാതിരിക്കാനാണ് ഈ ശരിയായിട്ടുള്ള ശാസ്ത്രങ്ങളെ നമ്മൾ റെഫർ ചെയ്യണം അതാണ് ആചാര്യന്മാര് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചാര്യന്മാരുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യിക്കേണ്ടത് അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നാണ് അപ്പൊ അതില് ബൃഹദാരണ്യക ഉപനിഷത്തില് ശങ്കരാചാര്യ സ്വാമിജികള് ആ നോക്ക ശങ്കരാചാര്യ സ്വാമിജികള് അദ്വൈത ആചാര്യനാണ് വേദാന്ത സിദ്ധാന്തത്തെ ലോകം മുഴുവൻ ഉണർത്തി കാണിച്ച ഉയർത്തി കാണിച്ച മഹാപണ്ഡിതനാണ് ഇന്ന് ഈ സഹസ്രാബ്ദത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം ഭാഷ്യങ്ങളിലുടനീളം ഇത്തരം കാര്യങ്ങള് സാന്ദർഭികമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെ ഇത് സംബന്ധിച്ച് നമ്മൾ ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്ന ഗർഭാധാനവും അതുപോലെ തന്നെ അത് തുടർന്നിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ പുംസകനവും ജാതകർമ്മവും നാമകരണവും ഒക്കെ അപ്പൊ ഇതൊക്കെ സംബന്ധിച്ച് ബൃഹദാരുണ്യക ഉപനിഷത്തിൽ ആറാം അധ്യായത്തിലെ നാലാം ബ്രാഹ്മണത്തില് പുംമന്ധനം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ അതായത് പുത്രമന്ധനം പുത്രമന്ധം എന്ന് പറയുന്ന അതായത് പുത്ര സന്താനോത്പത്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഇതിന്റെ തന്നെ ഒരു അംശമാണ് അത് ഉപനിഷത്തിൽ തന്നെ പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത അപ്പൊ അത് ആ ബ്രാഹ്മണ വ്യാഖ്യാനം ആ ഭാഗത്തിന്റെ ആ അധ്യായത്തിന്റെ വ്യാഖ്യാനം തുടങ്ങുമ്പോൾ ആചാര്യസ്വാമിജികൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉപനിഷത്തിൽ ഈ ഒരു ഭാഗം ഇവിടെ ചേർത്തത് ഇത് വളരെ രഹസ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇത് ഗുപ്തമായിട്ടുള്ള കാര്യമാണ് ആരും പരസ്പരം സംസാരിക്കാത്തതാണ് ഭാര്യ ഭർത്താക്കന്മാര് പോലും പരസ്പരം സംസാരിക്കാത്ത വിഷയങ്ങളാണ് അതെങ്ങനെയാണ് ഇവിടെ ഈ ഉപനിഷത്തിൽ വന്നത് അതിനും ആചാര്യസ്വാമിജികള് ഇത്രയും ബ്രഹ്മചാരിയായിട്ടുള്ള അല്ലെങ്കിൽ സന്യാസിയായിട്ടുള്ള ആയിട്ടുള്ള നിത്യ ബ്രഹ്മചാരി ആ ആചാര്യ ആചാര്യസ്വാമിജികൾ എങ്ങനെയാണ് ഇതിൽ വ്യാഖ്യാനം ധരിജിക്കുന്നത് എന്നൊക്കെയുള്ള സംശയമുണ്ട് ഇന്നും അതിനെ കുറിച്ച് ആൾക്കാര് സംശയാസ്പദമായിട്ട് തന്നെ അല്ലെങ്കിൽ അവിശ്വസനീയമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ ഭാഷ്യം തുടങ്ങുന്ന സമയത്ത് ആചാര്യസ്വാമിജികൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് നാല് പുരുഷാർത്ഥങ്ങള് സാധിക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യന്റെ ലക്ഷ്യം ഒരു മനുഷ്യൻ ജനിച്ചാൽ ആ മരിക്കുന്നതോടൊപ്പം അതായത് ശരീരം വെടിയുന്നതിന് മുമ്പായിട്ട് ഈ നാല് പുരുഷാർത്ഥങ്ങളും സാധ്യമാകണം ഈ നാല് പുരുഷാർത്ഥങ്ങളും സാധ്യമാകാൻ ആ വ്യക്തി അത്യന്തം നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിരിക്കും ക്വാളിഫൈഡ് ആയി ആയാൽ മാത്രമേ ഈ ഒരു ജീവിത കാല ഇടയ്ക്ക് ഇതെല്ലാം പ്രാപിക്കാൻ കഴിയൂ അപ്പോ ഒരു ജീവിത കാല ഖണ്ഡത്തിൽ ഇതെല്ലാം പ്രാപിക്കണമെങ്കിൽ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള സാമർഥ്യം അവനിൽ ഉണ്ടായിരിക്കണം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം സ്വാമിജികൾ എത്ര കൃത്യമായിട്ടാണ് അത് അനലൈസ് ചെയ്തിരിക്കണം ഉള്ളതാണ് അത് കാണേണ്ടത് അപ്പൊ അത് ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പാണ് അത് നമ്മൾ എല്ലാം എല്ലാവരും സമ്മതിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് ആദ്യം ശാരീരികമായ സ്വാസ്ഥ്യം ശാരീരികമായിട്ട് ഈ പറയുന്ന ബ്രഹ്മചര്യ ആശ്രമത്തിലും ഗ്രഹസ്ഥാശ്രമത്തിലും വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും ഒക്കെ ചെയ്യേണ്ട ധർമ്മങ്ങളെല്ലാം നിരന്തരം അനുഷ്ഠിക്കാനുള്ള ശക്തി സംഭരിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകാം ആ ആരോഗ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പൊ ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ആരോഗ്യത്തിന് എന്തൊക്കെ വേണം പിന്നെ ശരീരപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയായിരിക്കണം എല്ലാ അവയവങ്ങളും ഉത്തമമായിരിക്കണം ആ പിന്നെ ഇന്ദ്രിയങ്ങളെല്ലാം നന്ന നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കണം വികലാംഗമാകാൻ പാടില്ല അങ്ങനെയുള്ളതെല്ലാം വേണം അതൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ ഓരോ അമ്മയും അച്ഛനും ഒരു കുട്ടിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വേദമാതാവും അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ലൊരു പുത്രൻ ഉണ്ടാകട്ടെ ആ പുത്രൻ പുത്രനും പുത്രിയും പുത്രൻ എന്ന് പറയുമ്പോ പുത്രി ഇല്ല എന്ന് വിചാരിക്കരുത് കാരണം ഇനി അങ്ങനെ ചിലവ് വിചാരിച്ചു കഴിഞ്ഞാൽ അതന്നെ വിവാദമാവ പുത്രന്ന് പറയുമ്പോ പുത്രീ ആണെന്ന് കരുതുക നമ്മള് സന്തതി എന്ന് പറയുമ്പോൾ രണ്ടും ആകും അല്ലെങ്കിൽ സന്താനം സന്തതി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പുത്രൻ എന്ന് പറഞ്ഞാലും പുത്രിയാണെന്ന് കരുതുക കാരണം പലപ്പോഴും പുല്ലിംഗത്തിലാണ് പറയുന്നത് അപ്പൊ അത് സ്ത്രീലിംഗത്തിലും കൂടെ മനസ്സിലാക്കിക്കൊള്ളുക അപ്പൊ അങ്ങനെ ഉള്ള കുട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോ അതിന് വേണ്ട ചിട്ടകൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീപ്രിപ്പറേഷൻ ഉണ്ടല്ലോ അപ്പൊ അതെന്തായിരിക്കണം എന്നുള്ളതാണ് ഒരു വിഷയം അപ്പൊ അത് ആരോഗ്യപരമായിട്ടുള്ള ചിന്ത ഒന്ന് രണ്ടാമത് ആചാര്യ അവിടെ പറയുന്നത് അയാൾക്ക് അതുപോലുള്ള മനസ്സും ഉണ്ടായിരിക്കും ഈ നാല് പുരുഷാർത്ഥങ്ങൾ വേണ്ടവണ്ണം സാധിച്ചെടുക്കാനുള്ള സാമർഥ്യം മാനസികമായിട്ടും അതായത് അയാളുടെ മസ്തിഷ്കവും ബുദ്ധിയും അതുപോലെ ഉത്തമമായിരിക്കണം ഒരിക്കൽ കേട്ടാൽ തന്നെ പഠിക്കാൻ കഴിയണം പഠിച്ചതൊക്കെ ഓർമ്മയിരിക്കണം അതുപോലെ തന്നെ വിവേകത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയണം അവിവേകം പാടില്ല ആചാരങ്ങൾ പറയുമ്പോൾ അതൊക്കെ അനുഷ്ഠിച്ച് പ്രവർത്തിക്കാനുള്ള മാനസിക ശക്തി ഉണ്ടാവണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആ ബൗദ്ധികമായിട്ടുള്ള വികാസവും ഈ പുരുഷാർത്ഥങ്ങൾ മൊത്തത്തിൽ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ ആവശ്യമാണ് അപ്പൊ അത് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഈ നാല് പുരുഷാർത്ഥങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞു അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും അപ്പോ ആ സിസ്റ്റം ശാരീരികമായിട്ടുള്ള സിസ്റ്റം ഇപ്പൊ നമുക്കൊരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാൾ ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര നല്ല കാര്യമാണ് എത്ര സന്തോഷമാണ് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എത്രയാണ് ആരോഗ്യം എന്ന് പറയുന്നത് മഹാധനമാണ് ആ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാ പറയുന്നത് ഹെൽത്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് അതിന് കാരണം എന്താണ് ഈ ഹെൽത്ത് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ വെൽത്ത് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് കാരണം ആരോഗ്യം പോയി കഴിയുമ്പോഴാണല്ലോ നമ്മള് ബാങ്കിന്ന് പൈസ എടുത്ത് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് അതുകൊണ്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത് അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം ഇത് എല്ലാ ശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നതാണ് സയൻസും സൊസൈറ്റിയും നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് അത് വേണമെന്നുള്ളത് അപ്പൊ അതിന് വേണം അങ്ങനെ വേണമെങ്കിൽ എന്തൊക്കെ തയ്യാറെടുത്തിരിക്കണം കാരണം കുട്ടിയുടെ ജനനം തുടങ്ങിയിട്ട് അത് വേണം അപ്പൊ ജനനത്തിലാണ് ഇതിന്റെ മുഴുവൻ രഹസ്യം കിടക്കുന്നത് അപ്പൊ അവിടെ തന്നെ ഈ സംസ്കാരവും ഈ ഗുണങ്ങളും കുട്ടിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കാരണം കുട്ടി ജനിക്കുന്നതിന് മുൻപ് കുട്ടിക്ക് വേണ്ട ആരോഗ്യമില്ലായെങ്കിൽ ജനിച്ചതിന് ശേഷം നമ്മൾ പാലും അല്ലെങ്കിൽ വൈറ്റമിൻസും ബേബി ഫുഡും ഒക്കെ കൊടുത്ത് ആരോഗ്യം ഉണ്ടാക്കുന്നതും ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യം ഉണ്ടാകുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യം ഉണ്ടാകുക വളരെ നല്ലതാണ് അപ്പൊ അതുകൊണ്ടാണല്ലോ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോ ഇപ്പൊ പല മരുന്നുകളും നേരത്തെ തന്നെ മെഡിസിൻസ് ഒക്കെ കൊടുത്തൊക്കെ എല്ലാം ചെയ്യുന്നു ഇതേ സിസ്റ്റം തന്നെ മുമ്പ് ഉണ്ടായിരുന്നു അവിടെ മെഡിസിൻസിനോടൊപ്പം തന്നെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബൗദ്ധികമായിട്ടുള്ള വളർച്ച എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതൊരു ഹീലിംഗ് ആണ് അമ്മയിലൂടെ കുട്ടിയിലേക്ക് എത്തിക്കുന്ന ഒരു ഹീലിംഗ് അതിനെ നമ്മൾ ഹീലിംഗ് എന്ന് വേണം പറയാൻ കാരണം ഈ മന്ത്രങ്ങൾ കൊണ്ടാണ് ഇത് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ഭാവങ്ങളും ഒക്കെ കുട്ടിയിലേക്ക് ആറുമാസത്തൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയിലേക്ക് എത്തും എന്ന് ഇന്ന് പരീക്ഷണം ചെയ്ത് നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മഹാഭാരതത്തിലും പല സ്ഥലത്തും അത് കാണാൻ കഴിയും ഇന്നും അത് അങ്ങനെ വരുന്ന അനേകം കേസുകൾ വ്യക്തമായിട്ട് പറയുന്ന കേസുകളുണ്ട് അപ്പൊ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ ആ ഗർഭാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു നാല് മാസം ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഡയറക്റ്റ് കുട്ടിയെ ബാധിക്കും കുട്ടിയെ ബാധിക്കുന്നു മാത്രമല്ല അത് ആ കുട്ടിയുടെ മനസ്സില് നേരത്തെ പറഞ്ഞതുപോലെ അത് സബ് കോൺഷ്യസ് മനസ്സിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടി ജനിക്കും അപ്പൊ ഇതെല്ലാം കർമ്മബന്ധമായിട്ടുള്ളത് തന്നെയാണെങ്കിലും ഇവിടെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പുരുഷാർത്ഥം കൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ട് കർമ്മം കൊണ്ട് വരുന്നത് ഒന്ന് അതിനെ പുരുഷാർത്ഥം കൊണ്ട് ചെയ്യാനുള്ള ഭാഗമുണ്ട് ഈ പുരുഷാർത്ഥം കൊണ്ട് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇതാണ് ഈ പ്രകടനത്തിന്റെ ഉദ്ദേശമെന്ന് ആചാര്യസ്വാമിജികളെ ബ്രഹധാരണി ഉപനിഷത്തിലെ ഈ ഭാഗത്ത് പറയുന്നുണ്ട് ആ ഉദ്ദേശമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് അപ്പൊ ഒരു കുട്ടി പഠിച്ച് നല്ലവനായി ഒരു ഉത്തമനായി മാറണമെങ്കിൽ അതിനു മുമ്പ് അച്ഛനും അമ്മയും അതുപോലുള്ള ആരോഗ്യം സംരക്ഷിച്ചിരിക്കണം നല്ല കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ആ നല്ല കുട്ടിയെ ജനിപ്പിക്കാൻ വേണ്ടി തന്നെ അവര് അത്തരത്തിലുള്ള ആഹാര രീതികളും വ്രതങ്ങളും നിഷ്ഠകളും ഒക്കെ ചിന്തിച്ചിരിക്കണമെന്നുള്ളതാണ് ഇതാണ് ഇത് ഏറ്റവും വലിയ രസം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടിയെ ജനിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ മനസ്സാണ് കുട്ടിയെ ജനിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സും ശരീരവുമാണ് പ്രാണനുമാണ് കുട്ടിയെ ജനിപ്പിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയും ശാന്തതയും എന്താണോ അതായിരിക്കും കുട്ടിയിലേക്ക് ഭാവിയിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് യാതൊരു സംശയവുമില്ല ഇത് എല്ലാ അച്ഛനമ്മമാരും അല്ലെങ്കിൽ അച്ഛനമ്മമാരാകാൻ പോകുന്നവരും അറിയേണ്ട കാര്യമാണ് അല്ലാതെ വെറും ശാരീരികമായ ആരോഗ്യം കൊണ്ട് മാത്രം കുട്ടിയുടെ ജനനം പറ്റില്ല അതോടൊപ്പം തന്നെ മാനസികമായ അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ടാണ് ഈ വ്രതങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത് അതില് നമ്മൾ ഷോഡശ സംസ്കാരങ്ങളെ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പൊ അതിനിപ്പോ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിലെ പ്രധാനമായിട്ടുള്ളത് ഇന്ന് നടന്നു വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിലെ ഗർഭാധാനം എല്ലാവരും ചെയ്യാറില്ല എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയില്ല എന്നാൽ ചുരുക്കം അറിയുന്നവര് അതിന്റെ നിഷ്ഠകൾ ചെയ്യാറുണ്ട് എന്നാൽ ജാതകർമ്മവും നാമകരണവും അന്നപ്രാശവും പിന്നെ എന്താ ഉപനയനം എന്ന് പറയുന്ന വേദാരംഭവും ഒക്കെ ചെയ്യാറുണ്ട് സമാവർത്തനം വിവാഹം അന്ത്യേഷ്ടി ഇത്രയും കർമ്മങ്ങളാണ് സാധാരണ ഇപ്പൊ ചെയ്യുന്നത് കാരണം ഈ പതിനാറ് കർമ്മങ്ങളിലുള്ള ആ ക്രമവും അതിൻ്റെ പ്രായോഗിക എന്താ ആചാരങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിന്റെ മന്ത്രങ്ങളും ചിട്ടകളും ഒക്കെ ആൾക്കാർക്ക് അറിയില്ല അത്രയൊന്നും നോക്കാൻ ആരും തയ്യാറാകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അത് ചുരുങ്ങി ചുരുങ്ങി അത് പിന്നെ ഇല്ലാണ്ടായി മാറി പക്ഷെ അങ്ങനെ ആയി മാറിയപ്പോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് നമ്മുടെ സംസ്കാരത്തിലെ ഉള്ള ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ഗുണമാണ് ആ സംസ്കാരം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ഇത്തരം ജ്ഞാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറഞ്ഞുപോയത് അതിനെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിനെ ആചരിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരണം യുവതികളും യുവാക്കളും ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ സിഗ്നിഫിഷൻ്റ് ആയിട്ടുള്ള അതായത് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അത് വളരെ നല്ലതാണ് അ പൂർണ്ണമായിട്ടും കർമ്മകാണ്ഡ രീതിയിലേക്ക് പോകാതെ അതിന് പോകുമ്പോൾ അതിന് വേണ്ട കുറെ വേറെ കുറെ അനുഷ്ഠാനങ്ങളുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു തത്വമുണ്ട് അതിന്റെ എന്താണ് സിഗ്നിഫിഷൻസ് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അതുപോലെ ഇതിന് വേണ്ട റിസർച്ചുകളുണ്ട് ആ റിസർച്ചുകൾ സ്റ്റഡി ചെയ്യുക നമ്മൾ അതിനെ റിസർച്ച് ചെയ്യാറ് യോഗ്യരാണെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവരിത് മുതൽക്കേ റിസർച്ച് ചെയ്യുക ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഇപ്പൊ പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പൊ അങ്ങനെ ഒരു പരിചയപ്പെടുത്തലാണ് ചെയ്യുന്നത് കാരണം ഇതിപ്പോ പലതും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തോ ഒരു നാടകീയമായി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭൂമിക ഇങ്ങനെ പറയുന്നത് കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് അതിന്റെ ഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോ ഷോഡശ സംസ്കാരങ്ങളിൽ ആദ്യത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരം എന്നാണ് അപ്പൊ ഈ മൂന്ന് സംസ്കാരങ്ങള് പ്രാഗ് ജന്മ സംസ്കാരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പതിനാറ് സംസ്കാരങ്ങൾ നേരത്തെ നമ്മൾ നോട്ട് ചെയ്തതില് മൂന്ന് സംസ്കാരങ്ങൾ ഏതൊക്കെ ഗർഭാധാനം പുംസവനം സീമന്തോന്നയനം ഈ സീമന്തോന്നയനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വാക്കുകളൊക്കെ ആ ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു നമ്മൾ അത് ചെയ്യുന്നത് കണ്ടിട്ടും ഉണ്ട് അപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു അത് അപ്പോൾ പ്രാഗ് ജന്മ സംസ്കാര ത്രയം ഇത് മൂന്നും ജന്മത്തിന് മുമ്പുള്ള സംസ്കാരങ്ങളാണ് പിന്നെ ജാതകർമ്മം നാമകരണം ഒക്കെ തുടങ്ങി ജന്മത്തിന് ശേഷമുള്ള സംസ്കാരം അതില് ഗർഭാദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം സ്വീകരിക്കുക അതായത് ബീജാദാനം ചെയ്യുക അതിനെയാണ് ഗർഭാദാനം എന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്യേണ്ട വിവാഹപ്രായം വിവാഹപ്രായത്തിന്റെ കാര്യത്തില് ശാസ്ത്രീയമായ രീതിയിലും അതുപോലെ സുശ്രുത സുശ്രുതൻ ആണെങ്കിലും ഏകദേശം നമ്മൾ ഇന്ന് പ്രായം ആധികാരികമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് തന്നെയാണ് അതിലെ പിന്നെ അതേ തന്നെ പഞ്ചവിംശതി വർഷം ഇരുപത്തി വയസ്സ് കുറഞ്ഞത് പുരുഷൻ ഉണ്ടായിരിക്കുക സ്ത്രീകൾക്ക് പതിനാറ് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ പതിനെട്ട് വയസ്സ് വച്ചിരിക്കുന്നു അത് പതിനാറിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഓൾറെഡി തുടങ്ങി തുടങ്ങി ഇവിടെ ഇപ്പോ അതിന് ഇപ്പോ സർക്കാരിൻറെ രീതിയിൽ തന്നെ ആ അതിനെ പതിന പതിനെട്ടിൽ നിന്ന് പതിനാറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം ഇപ്പോൾ മെച്ചൂരിറ്റി പതിനെട്ടിലല്ല പതിനാറിനും പതിനാറിനും മുമ്പുമൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അതനുസരിച്ച് അത് മാറ്റുന്നുണ്ട് പക്ഷെ സുശ്രുതൻ പറയുന്നത് ആ ഇരുപത്തിയഞ്ച് പുരുഷനും പതിനാറ് സ്ത്രീക്കുമാകാം അപ്പോൾ ഇത് വിവാഹ സമയമാണ് പിന്നെ പതിനെട്ടിലോ പത്തൊമ്പതിലോ ഇരുപതിലോ ഇരുപത്തിയഞ്ചിലോ എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ് എന്നാൽ സ്ത്രീകൾക്ക് അധികം പ്രായം ആകരുത് എന്ന് പറയുന്നുണ്ട് കാരണം അതിന്റെ ശാരീരികമായിട്ടുള്ള പിന്നെ കോംപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രായത്തിലേക്ക് പോകരുത് അതായത് മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ ആവാണ ആയാൽ നന്നായിരിക്കും എന്ന് ആയുർവേദത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ പുരുഷനും നാൽപ്പത് വയസ്സിന് മുമ്പായിരിക്കണം എന്നാലാണ് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെയൊക്കെ ആ ഒരു ഗുണവും ഈ പറയുന്നതൊക്കെ എഫക്ട് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ അതിന് വേണ്ട ശാസ്ത്രീയമായ കാരണങ്ങൾ ഉണ്ട് എന്ന് വെക്കാ അപ്പൊ ഇതില് എപ്പോഴാണ് ഏത് സമയത്താണ് ഗർഭാധാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഗർഭാധാനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി തന്നെ ഒരു ഹോമവും ഇതൊക്കെ ഉണ്ട് അതായത് വിവാഹം കഴിഞ്ഞ് ഗർഭാധാനം അവരുദ്ദേശിക്കുന്നത് അതായത് കുട്ടിയെ ജനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം രാശിയും അവരുടെ ഭാര്യയുടെയും ഭർത്താക്കന്മാരുടെയും രണ്ടുപേരുടെയും രാശിയൊക്കെ നോക്കിയിട്ട് വിവാഹം നിശ്ചയിച്ചതുപോലെ തന്നെ ഗർഭാധാനത്തിനുള്ള നിശ്ചയവും ആ അത് ഇന്ന് ചില ജ്യോതിഷന്മാർക്കെങ്കിലും അറിയാമായിരിക്കും അത് നോക്കിയിട്ട് ഏത് സമയത്ത് കുട്ടി ജനിച്ചാൽ നന്നായിരിക്കും എന്ന് അവരുടെ രാശി നോക്കിയിട്ട് നിശ്ചയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നിശ്ചയിച്ച കാലം നിശ്ചയിക്കുമ്പോൾ അതില് വരുന്ന കാലം ഋതുകാലം കാലം എന്നാ പറയുക അതില് സ്ത്രീകളുടെ ഋതുകാലം നോക്കിയിട്ടാണ് ഇതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ സയന്റിഫിക്കലി അത് ഡേറ്റ് നിശ്ചയിക്കുന്നത് ഋതുകാലം കാലം എന്ന് പറയുമ്പോൾ മാസിക ധർമ്മം വരുന്ന ആ സമയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഋതു കാലം എന്ന് പറയുന്നത് അതിലെ പതിനാറ് ദിവസങ്ങളാണ് ഋതുകാലം ഋതുകാലത്തിന്റെ ഒരു സംജ്ഞ പേര് പറയുന്നത് പതിനാറ് ദിവസങ്ങൾക്കാണ് ഇതിൽ ഇനി പറയുന്ന ദിവസങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക പതിനാറ് ദിവസങ്ങളില് ആദ്യത്തെ നാല് ദിവസം ആദ്യത്തെ നാല് ദിവസമാണ് നമ്മൾ അശുദ്ധ ദിവസമായിട്ട് പറയുന്നത് ആ ആദ്യത്തെ നാല് ദിവസം വിടുക ആദ്യത്തെ നാല് ദിവസം വിടുകയും അത് കഴിഞ്ഞ് പതിമൊന്ന് പതിമൂന്ന് അതും ആ പതിനൊന്നും പതിമൂന്നും ദിവസങ്ങളും വിടണം ഈ പതിനാറ് ദിവസം ഋതുകാലത്തെ നിശ്ചയിച്ച് അത് അമ്മാർക്ക് സ്ത്രീകൾക്ക് അറിയാവുന്നതാണ് അവരുടെ ഓരോരുത്തരുടെയും സമയത്തിന് വ്യത്യാസം ഉണ്ടാവും അത് നോക്കിയിട്ട് നിശ്ചയിക്കുക അതിന്റെ സമയം നിശ്ചയിച്ചിട്ട് ആദ്യത്തെ ഈ നാല് ദിവസം ആ ഒഴിവാക്കി പതിനൊന്നും പതിമൂന്നും ദിവസങ്ങളും ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങള് ഈ ടെക്നിക്കില് അതായത് ഈ ഋതുകാലത്തിന്റെ നിശ്ചയം അനുസരിച്ചിട്ടുള്ള രീതിയിൽ ബാക്കി ദിവസങ്ങള് ഗർഭാധാനത്തിന് യോഗ്യമാണ് അതായത് ഗർഭം ധരിക്കാൻ യോഗ്യമാണ് ആദ്യത്തെ നാല് ദിവസവും പിന്നെ പതിനൊന്നും പതിമൂന്നും അതായത് മൊത്തം ആറ് ദിവസം വിട്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങള് ഗർഭം സ്വീകരിക്കാൻ യോഗ്യമാണ് പക്ഷെ ഈ പത്ത് ദിവസങ്ങളിലാണ് ആ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജ്യോതിഷം അനുസരിച്ച് രാശിയും ഇതൊക്കെ നോക്കിയിട്ട് നക്ഷത്രവും രാശിയും ഒക്കെ നോക്കിയിട്ട് സമയം നിശ്ചയിക്കേണ്ടത് ദിവസം നിശ്ചയിക്കേണ്ടത് ഈ പത്ത് ദിവസങ്ങളിൽ ഏതാണെന്ന് വെച്ചാൽ ആ അപ്പൊ അതില് ഇതില് പിന്നെ ഇതിൽ തന്നെ നോക്കുക ഇതിലിപ്പോ നമുക്ക് പുത്രനാണോ പുത്രിയാണോ വേണ്ടതെന്നുള്ളത് അനുസരിച്ച് അങ്ങനെ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ശരിക്ക് പിന്നെ ശാസ്ത്രീയമായിട്ട് ഇപ്പോ പുരുഷത്തിലും വൃതാരണ്യ പുരുഷത്തിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഏതേത് ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങളിൽ ഏതൊക്കെ ഏത് ഡേറ്റുകളാണ് ഏത് ദിവസങ്ങളാണ് പുത്ര ഇച്ഛയോട് കൂടി ചെയ്യേണ്ടത് ഏത് ദിവസങ്ങളാണ് പുത്രിയെ ഇച്ഛച്ച് ചെയ്യേണ്ടത് എന്നത് പറയുന്നുണ്ട് അതിലെ പറയുന്ന ആ ക്രമത്തിൽ പോകുമ്പോൾ ഒരു ഉത്തമോത്തമമായിട്ടുള്ള അതായത് ഈ പതിനാറ് ദിവസങ്ങളിൽ പത്ത് ദിവസം നമ്മൾ പറയുന്നുണ്ട് ഈ പതിനാ പതിനാറ് ദിവസങ്ങളിൽ ആറ് ദിവസം വിട്ടിട്ടുള്ള പത്ത് ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളുടെ ക്രമം നോക്കുമ്പോഴും അതിൻ്റെ ആറ് എട്ട് പത്ത് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ഇങ്ങനെയുള്ള ആ ഒരു ക്രമത്തിൽ പോകുമ്പോൾ ഉത്തരോത്തരമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്കുള്ള ദിവസങ്ങളാണ് കൂടുതൽ നന്നായിരിക്കുക അങ്ങനെയും ഒരു സൂചന ധർമ്മസൂത്രങ്ങളിൽ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വേദത്തിന്റെ വേദാംഗങ്ങളായിട്ടുള്ള കല്പസൂത്രങ്ങളില് ഗൃഹ്യസൂത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം വിഭാഗം തന്നെയുണ്ട് ആ വിഭാഗത്തിൽ വിഭാഗത്തില് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഈ പത്ത് ദിവസം നമ്മൾ നിശ്ചയിക്കുമ്പോ പിന്നെ അതില് വീണ്ടും ഒരു നാല് ദിവസത്തെ ഇപ്പൊ നമ്മള് എന്താ പറഞ്ഞ ജ്യോതിഷം നോക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ആ ദിവസങ്ങൾ വരുന്നതിലും തിഥി അനുസരിച്ച് അഷ്ടമി ചതുർദശി അമാവാസ്യ പൂർണിമ ഈ നാല് ദിവസങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ് അഷ്ടമി എന്ന് പറയുന്ന തിഥിയാണ് നമ്മൾ വൈദ്യപ്ത അഷ്ടമി എന്നൊക്കെ പറയുവല്ലോ അപ്പൊ ചന്ദ്രമാസം അനുസരിച്ചിട്ടുള്ള തിഥിയാണ് അഷ്ടമി അതുപോലെ ചതുർദശി ചതുർദശി എന്ന് പറയുന്നത് അമാവാസ്യക്ക് മുമ്പുള്ള ദിവസവും പൂർണിമയ്ക്ക് മുമ്പുള്ള ദിവസവും അപ്പൊ അഷ്ടമിയും ചതുർദശിയും അമാവാസ്യയും പൂർണിമയും കൂടി ഒഴിവാക്കണം അത് നല്ലതാണ് അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം അവിടെ പ്രാർത്ഥനയോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ആ പ്രാർത്ഥനകളോട് കൂടി ആ ആത്മാ പരമാത്മാവിനോട് ഭഗവാനോട് പ്രാർത്ഥിച്ച് സൂര്യനോട് പ്രാർത്ഥിക്കുന്ന രീതി അതുപോലെ ഭക്ഷണക്രമം ഭക്ഷണക്രമങ്ങളെ വിശദമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഭക്ഷണ ക്രമങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് അത് ആ ഭക്ഷണം സ്ത്രീയും അതുപോലെ പുരുഷനും രണ്ടുപേരും കഴിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാതക പദാർത്ഥങ്ങൾ മദ്യം ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണമെന്നും അത് വീര്യശക്തി നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അതിനെ ഒഴിവാക്കണമെന്നും അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിൽ തന്നെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അത് കഴിഞ്ഞ് മന്ത്രം ആ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളുടെ ഒരു സാരം പറയാം കാരണം ആ സാരം പറയുമ്പോ അതിൻ്റെ ആ ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാവും ഭാവം എന്താണെന്ന് മനസ്സിലാവും പുത്രൻ പുത്രനോ പുത്രിയോ ഉണ്ടാകേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിന്റെ ധർമ്മമാണ് പക്ഷേ ആ പുത്രനും പുത്രിയും ഉണ്ടാകുന്നത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നല്ല സംസ്കാരങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാവത്തിലാണ് അവിടെ പ്രാർത്ഥനകൾ ചെയ്യുന്നത് അപ്പൊ അതിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അധ ഏനാം അഭിപദ്യസേ അമോ അഹമസ്മി സത്വം സാത്വമസി അമോ അഹമസ്മി സാമാഹമസ്മി അഹമസ്മി പറയുന്ന കാര്യങ്ങൾ നോക്കാം അവിടെ ഭർത്താവ് ഭാര്യ രണ്ടുപേരും ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഗർഭാധാരണ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഹോമോക്ക ഉണ്ട് ആ ഹോമൊക്കെ കഴിഞ്ഞിട്ടാണ് അതായത് ഞാൻ പ്രാണനാകുന്നു ഞാൻ പ്രാണനാകുന്നു നീ വാക്കാകുന്നു അങ്ങനെ പരസ്പരം ആ ഒരു ബന്ധം കാണിക്കുകയാണ് പ്രാണൻ ഞാനാകുന്നു നീ വാക്കാകുന്നു എന്നാൽ അങ്ങനെയല്ല അങ്ങനെ പറയുമ്പോ എന്തുകൊണ്ടാണ് സ്ത്രീയെ വാക്കാക്കി മാറ്റിയത് പ്രാണനാക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമല്ലോ അപ്പൊ അവിടെ തന്നെ മന്ത്രത്തിലെ നേരെ തിരിച്ചു പറയുന്നുണ്ട് നീ പ്രാണനാണ് ഞാൻ വാക്കാണ് ആദ്യം ഞാൻ പ്രാണനാണ് നീ വാക്കാണെന്ന് പറഞ്ഞു അപ്പൊ നീ പ്രാണനാണ് ഞാൻ വാക്കാണെന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അതവിടെ കാണിക്കുന്നത് സമതയ കാണിക്കാണ് സമത്വഭാവം നമ്മൾ നേരത്തെ രണ്ട് ക്ലാസ് മുമ്പ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞതിന് അങ്ങനെ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ അത് അത്രയും വ്യാപകമായിട്ടാണ് ചിന്തിക്കുന്നത് അത് മാത്രല്ല തുടർന്ന് പറയുന്നത് ഞാൻ വേദത്തിന്റെ വേദത്തെ ഓർമ്മിച്ചു കാരണം വൈദിക വേദത്തിന്റെ ധർമ്മമാണ് നമ്മൾ പരിപാലിക്കാൻ പോകുന്നത് ഈ പുത്രോത്പാദനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലെ പ്രാചാപത്യം എന്ന് പറയുന്ന ഒരു യജ്ഞത്തിന് തുല്യമായിട്ടാ പറയുക ബ്രധാരുണിക ഉപനിഷത്തില് ഈ ഒരു പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് പ്രാചാപത്യ തുല്യ ഫലം ലഭ്യത് അതായത് പ്രാചാപത്യ യജ്ഞം എന്ന് പറയുന്ന ഒരു വലിയ യജ്ഞമുണ്ട് ഒരു യാഗമാണെന്ന് പറയും വയ്ക്ക ഒരു ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ചെയ്യുന്ന ഒരു വലിയ യാഗം ആ യാഗം ചെയ്യുന്നതിന് തുല്യമായ ഫലം ഈ പുത്രോത്പാദനം എന്ന കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കി അതിന്റെ ഈ ഭാവം മനസ്സിലാക്കി ചെയ്താൽ ആ ദമ്പതികൾക്ക് വിധിച്ചു കിട്ടുമെന്നാണ് കാരണം എന്താണ് ജനി ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും ആ മനുഷ്യന് മൂന്ന് കടങ്ങൾ ഉണ്ടെന്നാണ് മൂന്ന് കടങ്ങൾ ആ ത്രിഭിർ ഋണവാൻ ജായതേ എന്ന് പറയും മൂന്ന് കടങ്ങളോട് കൂടിയാണ് ജനിക്കുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഭാരതത്തിലോ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ജനിക്കുന്ന ഓരോ കുട്ടിക്കും എത്ര ലക്ഷം രൂപയാണ് കടം എന്ന് നോക്കി കഴിഞ്ഞാൽ അത്രയും കടം സർക്കാരുകൾ വാങ്ങി വച്ചിരിക്കുകയാണ് അപ്പൊ ആ കുട്ടി ആ കടത്തോടു കൂടിയാണ് ജനിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് ജനിക്കുന്ന ഓരോ കുട്ടിയും ഈ മൂന്ന് കടങ്ങളോട് കൂടി ജനിക്കും എന്താണത് അതായത് ഋഷികളോടുള്ള കടം അതായത് ഋഷികളോടുള്ള ഋണം ഋഷി ഋണം എന്ന് പറയും പിതൃക്കളോടുള്ള ഋണം പിതൃ ഋണം എന്ന് പറയും ദേവന്മാരോടുള്ള ഋണം ദേവ ഋണം എന്ന് പറയും ഋണം എന്ന് പറഞ്ഞാൽ കടവ് നർത്ഥം അപ്പോ എന്താണ് ഋഷികളോടുള്ള ഋണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇത് സംസാരിച്ചിരുന്നു നമ്മുടെ ബുദ്ധിയുടെ സംസ്കാരത്തിന്റെയൊക്കെ സ്രോതസ് ഋഷിമാരാണ് അപ്പൊ ബുദ്ധി നന്നാവാനും ബുദ്ധിയില് നല്ല അറിവുണ്ടാകാനും ഋഷികളെ പ്രാർത്ഥിക്കണം നമ്മുടെ ഗോത്ര ഋഷികളുണ്ട് പ്രവര ഋഷികളുണ്ട് അപ്പൊ ഋഷി പരമ്പരയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അറിവിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയാണ് ഒരു കർമ്മമാണ് അപ്പൊ അത് ആ ഋഷി ഋണത്തെ എങ്ങനെയാണ് മുക്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഋഷി ഋണത്തെ മുക്തമാക്കുന്നത് പഠിച്ചുകൊണ്ടാണ് അധ്യയനം ചെയ്തുകൊണ്ടാണ് അപ്പൊ അധ്യയനം ചെയ്യുന്നതോടുകൂടി ഈ ശാസ്ത്രാധ്യയനം ചെയ്യുന്നതോട് കൂടി ഋഷി ഋണത്തിൽ നിന്ന് മുക്തമാകും അത് ഒരാളുടെ കർത്തവ്യമാണ് നോക്കുക അതാണ് അത് ചെയ്തില്ല എങ്കിൽ അപ്പോ എഡ്യൂക്കേഷൻ എത്ര അധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ശാസ്ത്രം കൊടുത്തിരുന്നു നമ്മുടെ സംസ്കാരം കൊടുത്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് പലരും ഇത് കുറിച്ച് പറയാറുണ്ട് അതായത് ഒരു കാലത്ത് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു പിന്നീട് കൊണ്ടുവന്നതാണ് അങ്ങനെ ഒരു കൂട്ടര് മാത്രം ചെയ്തിരുന്നു അങ്ങനെയല്ല എഡ്യൂക്കേഷൻ വിദ്യക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ലോകത്ത് തന്നെയുള്ള ഒരേ ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അതിന് നമ്മൾ അഭിമാനിക്കണം കാരണം വിദ്യയായിരുന്നു നമ്മുടെ എല്ലാത്തിലും പ്രധാനമായി വിദ്യാധനം സർവധനാത് പ്രധാനമെന്ന് നമ്മുടെ സാധാരണ ചൊല്ലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യ കാലം എന്ന് പറയുന്ന അധ്യയന കാലത്തില് ഈ ഋഷി നിന്ന് മുക്തമാകുന്നു അപ്പൊ ഒരു കടം തീർന്നു നന്നായിട്ട് പഠിച്ച് സ്കൂളിൽ പോയി വേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടത് പഠിച്ചു അല്ലെങ്കിൽ കുലധർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്തെന്ന് വെച്ചാൽ അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഋഷി നിന്ന് മുക്തനായ രണ്ടാമത്തെ ഋണമാണ് പിതൃ ഋണം പിതൃ ഋണത്തിൽ നിന്ന് മുക്തനാകുന്നത് വിവാഹം കഴിച്ച് സന്തതികൾ ഉണ്ടാകുമ്പോഴാണ് അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ കർമ്മങ്ങളും അതുപോലെ ഗർഭാധാനത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് പുത്ര വിവാഹം കഴിച്ച് പുത്ര സന്താനം ഉണ്ടായാൽ മാത്രമേ പിതൃലിണങ്ങളിൽ നിന്നും മുക്തനാവൂ കാരണം പൈതൃകമായ പരമ്പരയെ നമ്മുടെ കുലപരമ്പരയെ തുടർന്നു കൊണ്ടുപോകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ഇന്ന് പലരും ഇത് അറിയാത്തത് കൊണ്ട് വളരെ പ്രസിദ്ധമാണ് നിങ്ങളുടെയൊക്കെ മെട്രോ സിറ്റീസ് സിറ്റീസിലൊക്കെ ഇപ്പോ വളരെ പ്രശ്നമായിരിക്കുന്നത് വിവാഹം ചെയ്യുന്നുണ്ട് അവര് പക്ഷെ അവർക്ക് കുട്ടികൾ വേണ്ട അപ്പൊ ഈ ഇടയ്ക്ക് ഒരു കേസിൽ ഇടപെട്ടത് അത് പറയേണ്ട സന്ദർഭമാണ് അത് ഞാൻ പറയുകയാണ് കാരണം ബാംഗ്ലൂർ ഇതിൽ ഉണ്ടല്ലോ ബാംഗ്ലൂർ ഉള്ള ഒരു കേസാണ് നമുക്ക് വന്നത് അതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വർഷമായിട്ട് അവര് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിരിക്കുന്നതാണ് നമ്മുടെ പരിചയക്കാരാണ് നമ്മൾ അവരുടെ പിന്നെ ഗൃഹത്തിൽ പോയിട്ട് ഭിക്ഷേക്കം സ്വീകരിച്ചിട്ടുമുണ്ട് പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഏഴ് വർഷമായിട്ട് അവര് പേരും കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് ധനത്തിന് ഒരു കുറവുമില്ല കുടുംബപരമായിട്ടും ധനമൊക്കെ ഉള്ളവരാണ് ഒരു പ്രശ്നവും ഇല്ല അവർ സ്വതന്ത്രമായിട്ടും ഒക്കെ വാങ്ങിയിട്ട് സുഖമായിട്ട് ഇപ്പൊ നമ്മള് ബാ ബാംഗ്ലൂരൊക്കെ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയുടെ ഒരു രീതിയിൽ വളരെ സുഭിക്ഷമായിട്ട് സൗകര്യമായിട്ട് ജീവിക്കുന്നു പക്ഷെ അവർക്ക് കുട്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന പക്ഷെ പിന്നെ മനസ്സിലായത് ഇവർ കുട്ടികൾ വേണ്ട എന്ന് വെച്ചിരിക്കാം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പുരുഷന് ആഗ്രഹമുണ്ട് പക്ഷേ സ്ത്രീക്ക് ആഗ്രഹമില്ല ഏതായാലും ഇത് പ്രശ്നം രൂക്ഷമായി രൂക്ഷമായിട്ട് സ്വാഭാവികമായിട്ട് കോർട്ടിൽ പോകാൻ പറ്റുന്ന വിഷയമല്ലല്ലോ ഇത് അതുകൊണ്ട് നമ്മളെടുത്ത് വന്നു എന്താണ് ഇതിനൊരു പരിഹാരം എങ്ങനെയാ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് പറഞ്ഞു ഇതൊരിക്കലും അനുവദനീയമല്ല കാരണം അതിന് കുറെ ടെക്നിക്കൽ പ്രശ്നം അപ്പൊ അവര് പറഞ്ഞ വാക്കുകൾ അത് ശരിക്കും നമ്മുടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ട അവര് പറഞ്ഞത് നമ്മൾ ഈ പൂച്ചയും പട്ടിയും പിന്നെ ജീവികളൊന്നും അല്ല നമ്മൾ മനുഷ്യരാണ് അപ്പൊ നമുക്ക് ഈ കുട്ടികളെ നോക്കി പൂച്ചയും പട്ടികളെയൊക്കെ നോക്കണമെന്നാരി കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനും പാല് കൊടുക്കാനും വളർത്താനും ഒന്നും നമുക്ക് നമുക്ക് നമുക്കത് നമുക്ക് പറഞ്ഞിട്ടുള്ളല്ലോ നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് ആനന്ദ് പൈസയുണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്ക എത്ര കാലം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ ജീവിക്ക അത് ആസ്വദിക്കുക അങ്ങനെ ജീവിക്കേണ്ടതാണ് അത് കേട്ടിട്ട് വാസ്തവത്തിൽ ഞാൻ ആലോചിച്ച് ഇനി ഇങ്ങനെയുള്ള ഇനി ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭിക്ഷ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഇപ്പോൾ ഭിക്ഷയ്ക്ക് പോലും പോകില്ല കാരണം അത്ര എനിക്ക് തോന്നി എന്താണ് ഇവര് മനസ്സിലാക്കി എന്താണ് ഇവര് ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം ശരീരം എന്ന് പറയുന്നത് വെറും ഒരു യന്ത്രമായിട്ടാ ശരീരത്തില് ശരീരം അവരെന്തോ ഒരു വലിയ വല്യ സ്വത്തായിട്ടാണ് കഴിയുന്നത് കാരണം ഈ ശരീരം പ്രസവിച്ചൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ശരീരത്തിന് മാറ്റം വരും ചിലപ്പോൾ ശരീരം തടി വയ്ക്കും അതിങ്ങനെയൊക്കെ ഉള്ള കുറെ കോംപ്ലിക്കേഷൻസ് വരും പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ അത് പറഞ്ഞ അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണം നമ്മൾ പൂച്ചയും പട്ടിയൊന്നും അല്ല അതേപോലെ ഇങ്ങനെ പിന്നെ കുട്ടികളെ ഉണ്ടാക്കാനും വളർത്താനും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെ ഏഴ് വർഷമായിട്ട് അവർ ജീവിച്ചു എന്താണ് അവർക്ക് തമ്മിലുള്ള ഒരു ബന്ധം എന്നൊക്കെ ഉപരിഷത്തിൽ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാര് വിവാഹം കഴിക്കുമ്പോൾ ഒന്നാവുന്നു അത് നേരത്തെ നമ്മൾ സംസാരിച്ചു ഈ ഒന്നായതിനു ശേഷം പ്രജാതന്തു എന്നതിന് പറയാം പ്രജാസന്താനം എന്നാണ് ഈ തൈത്തരി ഉപരിഷത്തിൽ പറയുന്നത് പിന്നീട് ഇവരെ രണ്ടു പേരെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പ്രജാതന്തു എന്ന് പറയുന്നത് വെച്ചാൽ പുത്രന്മാര് പുത്രിമാര് സന്തതി എന്ന് പറയുന്നതാണ് ഇത് ബന്ധിക്കുന്ന സാധനം അതുകൊണ്ടാണ് അതിന് സന്തതി പേര് സന്തതി എന്ന് പറഞ്ഞാൽ ചേർത്തിരിക്കുന്നത് ഒന്നിനോടൊന്ന് ചേർത്തിരിക്കുന്നതാണ് അപ്പൊ അത് പ്രജാതന്തു പറയുന്നുണ്ട് അപ്പൊ പ്രജാതന്തുവിനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല അപ്പൊ അവർക്ക് ധനം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അവര് പിന്നെ എല്ലാ വർഷവും ഒന്ന് മാസം ഒക്കെ മുഴുവൻ ഭാരതത്തിൽ എവിടെയൊക്കെ കറങ്ങും വിദേശത്തൊക്കെ പോകും പൈസ ഉണ്ടാക്കി ചിലവാക്കി ചിലവാക്കിക്കൊണ്ട് സുഖമായിട്ട് വളരെ രസകരമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഇത് അവർ പഠിച്ചെന്ന് മനസ്സിലാവുന്നത് എന്തായാലും അങ്ങനെ പറഞ്ഞു അപ്പൊ അവർക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹമില്ല അപ്പൊ എന്താണ് ഏഴ് വർഷം കഴിഞ്ഞു നമ്മളോടുള്ള ഒരു ദീർഘ ദീർഘദൂരമായിട്ടുള്ള സംബന്ധം കൊണ്ടായിരിക്കാം ഈ പുരുഷൻ അതിലുള്ള ആ പിന്നെ ആളിനെ അയാൾ പറഞ്ഞു എന്തായാലും ഇപ്പൊ ഇങ്ങനെയാണ് ഇവർക്ക് കുട്ടി വേണ്ട എനിക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാ അതിന്റെ വൈരാഗ്യം വന്നിട്ട് അയാൾ അയാളിപ്പോ പിന്നെ ഇപ്പൊ ഹിമാലയത്തിലേക്ക് വരാനുള്ള പരിപാടിയാണ് അപ്പൊ അത് നമുക്ക് വീണ്ടും അത് പ്രശ്നമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇടപെട്ടത് കൊണ്ട് നമ്മളെ സ്വാമിമാരെ അതിൽ ഇടപെട്ടതുകൊണ്ട് അദ്ദേഹം മാറി എന്ന് പറഞ്ഞ് അവരിപ്പം നമുക്കെതിരെ കേസ് കൊടുക്കുമെന്ന് നമുക്ക് സംശയമുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു കാരണം അയാൾക്ക് അയാൾ പറഞ്ഞ് നമ്മളിങ്ങനെ സമ്പാദിച്ച് തിന്ന് ജീവിച്ച് കിടന്നുറങ്ങിയത് എന്താണ് ഇതിന് എന്താണ് ഒരു ലൈഫ് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ ആവശ്യത്തിനുണ്ട് ഓൾറെഡി അവർ ബാങ്കിലൊക്കെ നല്ല പിന്നെ ഒക്കെ വെച്ച് എല്ലാം വളരെ സെറ്റ് സെറ്റായിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അയാളിപ്പോ ഇപ്പൊ ഒരു ഒരു രണ്ടാഴ്ചയായിട്ട് ഇതിന്റെ പുറകെയാണ് അതായത് ഇനി ഞാൻ എന്തായാലും ഇതൊക്കെ വിട്ടിട്ട് ഹിമാലയത്തിൽ ഒന്ന് താമസിക്കാൻ പോവുകയാണ് ഇനിയിപ്പോ ജോലി രാജിവെക്കാൻ അയാൾ തീരുമാനിച്ചു അതുപോലെ തന്നെ പിന്നെ ഇത് അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്തായാലും നിങ്ങളുടെ ഭാര്യ എന്തായാലും ഭാര്യയാണല്ലോ ലീഗലി മാരീഡ് ആണല്ലോ അപ്പോൾ ഭാര്യയായിട്ട് സംസാരിക്കുക അപ്പോൾ ഭാര്യ പറഞ്ഞ് ഇഷ്ടമാണ് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ചെയ്തുകൊള്ളുന്നതാണ് വളരെ ഫ്രീ ആയിട്ട് അവർക്ക് വേറെ പ്രശ്നമൊന്നും അവർ പറഞ്ഞ് ഞാൻ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടിൽ താമസിച്ചേ നമ്മൾ താമസിച്ചോളാം നിങ്ങൾക്ക് അങ്ങനെ ഹിമാലയത്തിൽ പോകുന്നു അല്ലെങ്കിൽ പൊക്കോളൂ അതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്തുകൊള്ളാൻ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി ലൈഫ് അവർ ഏഴ് വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു ആ ഫാമിലി ദാമ്പത്തിക ജീവിതം അവർ നയിച്ചു അവര് സുഖമായിട്ട് ജീവിച്ചു ഇനിയിപ്പോ അവർക്ക് വേറെ ആരും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് ധനമുണ്ട് അപ്പൊ ഇയാളി പോയാലും കുഴപ്പമില്ല കാരണം അയാൾക്കും അത് സ്വാതന്ത്ര്യമായിട്ടുണ്ട് അപ്പൊ വണ്ടിയും കാറും ഒക്കെ ഉണ്ട് അപ്പൊ അയാളുടെ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഒരു കാർ കൊണ്ടുപോകോളൂ അവിടെ പോയിട്ട് ഹിമാലയത്തിൽ താമസിച്ചോളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളും ഒരു എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചതായിട്ട് പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞു എന്തായാലും നമുക്ക് അവിടേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇത് പക്കയായിട്ടൊരു ഒരു ഒരു ശരിയാക്കണം കാരണം ഡൈവോഴ്സ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ ലീഗലായിട്ട് ചെയ്യാതെ അവിടെ വന്ന് നമ്മൾ സാമിയായിക്കാൻ അനുവദിക്കുകയും പിന്നെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കേസ് വന്നു കഴിഞ്ഞാൽ അത് വലിയ കേസ് കേസാവും കാരണം ഒരു പ്രശ്നക്കാരനെ നമ്മൾ വിളിച്ചിട്ട് സാമിയാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളില് കേസ് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് രണ്ടു വർഷം അവിടെ താമസിക്കട്ടെ താമസിക്കാൻ വേണ്ടിട്ട് നമ്മൾ അനുമതി കൊടുത്തു കാരണം അയാൾ നല്ല വ്യക്തിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല അയാൾ വളരെ നല്ലൊരു വ്യക്തിയാണ് അപ്പൊ അത് അങ്ങനെ അങ്ങനെ ചെയ്യണം അപ്പൊ ഇത് അദ്ദേഹം പറയണത് ഇത് എന്റെ മാത്രം ലൈഫിലല്ല അവിടെ ഇത് ഒരുപാട് കേസസ് ഓരോ സ്ഥലത്തും ഉണ്ട് അവരുടെ ഫ്രണ്ട്സും ഒക്കെ പലരും ഇങ്ങനെയാണ് പക്ഷെ ചിലവര് കുട്ടികളായിട്ട് ജീവിക്കുന്നവരുണ്ട് സുഖമായിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് കുടുംബമായിട്ട് തന്നെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഇങ്ങനൊരു പ്രവണത ഉണ്ടായിട്ടുണ്ട് ആ പ്രവണതയ്ക്ക് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥതയും നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാടും നമ്മുടെ കുടുംബത്തോടുള്ള കടപ്പാടും ഇല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിലും അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ് ഈ ആൺകുട്ടിയുടെ കുടുംബത്തിലും അച്ഛനും അമ്മയ്ക്കും ഒരു മകനാണ് ഇതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പൊ അവര് ഇവര് രണ്ടുപേരും ഇങ്ങനെ പിന്നെ കുട്ടികളില്ലാതിരിക്കുമ്പോൾ അവരുടെ ആ പരമ്പര പോയി എന്നുവച്ചാൽ അവരുടെ ഒരു പിന്നെയുള്ള കുലത്തിന്റെ കാര്യങ്ങളൊക്കെ പോയി അപ്പൊ അച്ഛനും അമ്മ നമുക്ക് എന്താണ് നമ്മൾ നിങ്ങളെ കൂടെ വന്ന് താമസിക്കുന്നു വേറെ ആരും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഒരുമിച്ച് താമസിക്കാം അങ്ങനെയുള്ള ഒരു സിസ്റ്റം അത് എല്ലാവരും അവരുടെ ജീവിതത്തിലെ നിശ്ചയങ്ങൾ എടുക്കാൻ സ്വതന്ത്രരാണ് പക്ഷെ അതിന്റെ ചില സിഗ്നിഫിക്കൻസും അതുകൊണ്ട് ഭാവിയില് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അപ്പൊ ഞാനൊരു വാക്കുച്ഛരിക്കുമ്പോ പോലും ഇത് സമൂഹത്തിൽ ഭാവിയിൽ എന്താകും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിലേക്ക് പോവുക ഇത് കുറച്ചു കേട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കണം എന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കണം അത്രയും കൂടി വേണം ഞാൻ സമൂഹത്തിനോട് പ്രവർത്തിക്കാൻ അപ്പൊ ഒരു ഗ്രഹസ്ഥാശ്രമി എന്നുള്ള രീതിയിൽ പൈസ സമ്പാദിക്കുക ഭക്ഷണം കഴിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ലാഭമായിട്ട് ജീവിക്കുക എന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അതിന് അധികാരം ഉണ്ടല്ലാവർക്കും പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹത്തിനോട് അവർക്കുള്ള കടപ്പാണ് കാരണം തീർച്ചയായിട്ടും ഇയാൾ ഇയാള് ചെയ്യണത് കണ്ട് ഉറപ്പാണ് ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ബന്ധപ്പെട്ട ഇയാളുടെ രണ്ടു മൂന്ന് കൂട്ടുകാരെങ്കിലും വീണ്ടും വരാൻ തയ്യാറാവും ഇത് ഉറപ്പാണ് അപ്പൊ നമുക്ക് വരുന്ന പ്രശ്നം എന്താണ് നമ്മൾ ഫാമിലി പ്രോബ്ലം ഉണ്ടാക്കിയെന്നുള്ള പ്രശ്നം നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ല അത് അവരുടെ തന്നെ നമ്മൾ അയാളെ ക്ഷണിച്ചിട്ടില്ല നമ്മൾ അയാളെ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൂടെ നമ്മൾ അവിടെ പോയിട്ടുണ്ട് ഭിക്ഷ കഴിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ പരിചയം കൊണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ അവർ ഫോൺ ചെയ്യും പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഹിമാലയത്തിൽ കറങ്ങണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റൂട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാം അങ്ങനെ പോകാം എന്നൊക്കെ അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇതിലൊന്നും നമ്മുടെ ഒരു ക്ലാസ്സിലും അവര് പങ്കെടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഇത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്കൊരു പ്രശ്നമാണ് അപ്പൊ അയാൾ അങ്ങനെ പറയുമ്പോ അയാളെ വേണ്ടാന്ന് പറഞ്ഞു തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല കാരണം അയാളുടെ മുഴുവൻ സ്ഥിതി നമ്മൾ കാണുകയാണ് അയാളുടെ മാനസികാവസ്ഥ അപ്പൊ അയാളെ തള്ളിക്കളയാനും പറ്റില്ല അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് നമുക്ക് തളയാൻ നമുക്ക് പറ്റില്ല പക്ഷെ ഫാമിലി രീതിയിൽ നോക്കുമ്പോൾ തെറ്റാണ് എന്നുള്ളതും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സാധനം നമ്മൾ ചിന്തിക്കണം കാരണം ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ഇമ്പാക്റ്റാണ് ഇപ്പോ ഇതേ സംബന്ധിച്ച് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് ഒരു എട്ട് പേരോ ഒൻപത് പേരോ ഉണ്ടെന്ന് പറഞ്ഞു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് ഈ ഒൻപത് പേര് ചെറുപ്പക്കാര് അതായത് വിവാഹപ്രായമായിട്ടുള്ള ആണുങ്ങളാണ് അതിൽ കൂടുതലായിട്ട് ഉള്ളത് അവര് ഹൈദരാബാദിലും ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാം കോർപ്പറേറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ് അവര് ഈ ഒമ്പത് പേരും അവിവാഹിതരായിട്ടാണ് ഈ ഒമ്പത് പേര് ചേർന്ന് സമ്പാദിച്ച പൈസയൊക്കെ കൂട്ടിയിട്ട് ഹിമാലയത്തിലെ നമ്മുടെ ഉത്തരകാശിയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെ ഗംഗോത്രിക്ക് പോണ സ്ഥലത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു ഏകദേശം നമ്മൾ അവിടുത്തെ കണക്ക് പറയുമ്പോൾ ഏക്കറിന്റെ കണക്ക് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് വാങ്ങി അവർ സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങി കാരണം അവിടെ ഈ വെളിയിൽ നിന്ന് വാങ്ങുന്നവർക്ക് സ്ഥലം വാങ്ങാനുള്ള ലിമിറ്റേഷൻ ഉണ്ട് അത് കാരണം ഓരോരുത്തരുടെ പേരിൽ അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ സംയുക്തമായിട്ട് വാങ്ങാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അവരൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ഥലം വാങ്ങിയിട്ട് അവിടെ കോട്ടേജ് ഒക്കെ ആക്കി ആ കോട്ടേജ് പണിതുകൊണ്ടിരിക്കുന്നു അതിന് വേണ്ട ഗേൾസ് ഒക്കെ നമ്മൾ കൊടുത്തു വെച്ചോളൂ അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഇവർ ആയിട്ട് അവിടെ താമസിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് എന്താന്ന് വെച്ചാൽ ജോലി ചെയ്യണം ചെയ്യാം അല്ലെങ്കിൽ സമ്പാദിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു വായിക്കുകയും പഠിക്കുകയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അല്ലെങ്കിൽ അവർ പിന്നെ കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം വളരെ നന്നായിട്ട് ഉണ്ടാക്കി സുഖമായിട്ട് അവിടെ താമസിക്കാനുള്ള പരിപാടിയാണ് ഒരു ഒരു ഗ്രാമം അവർ ക്രിയേറ്റ് ചെയ്തു അപ്പൊ ഇതൊക്കെ സംഭവിക്കുകയാണ് കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യര് സമൂഹത്തിൽ ജീവിച്ച് അവരെ കുട്ടികളെ ജനിപ്പിച്ച് അവരെ സമൂഹത്തിൽ വളർത്തി അവർക്ക് ധനമുണ്ട് സൗകര്യമുണ്ട് അറിവുണ്ട് അല്ലെങ്കിൽ നല്ല മനുഷ്യരാണ് ഇത് ചെയ്യേണ്ടതല്ലേ പക്ഷെ അവരെ ചെയ്യുന്നില്ല അപ്പൊ എന്താ ചെയ്യുക എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല കാരണം അവർ പലരുടെയും ഫാമിലി നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സിന്റെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ നോക്കി നോക്കി അവർക്ക് വിരക്തി വന്നിരിക്കുകയാണ് അപ്പൊ അത് സന്യാസം എടുത്തിട്ടില്ല അവർ അവർ എല്ലാവരും അങ്ങനെ തന്നെ താമസിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ഓൾറെഡി അവര് പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് ഇനി കെട്ടിടമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടും ഒരു ഒന്നൊന്നര കോടി രൂപ ചിലവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാണ് അപ്പൊ അവര് പരിപാടിയായിട്ട് അവര് ഫുൾ സെറ്റപ്പ് ആയിട്ട് കാര്യം തുടങ്ങി അപ്പൊ ഇത് നമ്മുടെ അവിടെ മാത്രമല്ല പല സ്ഥലത്തും നടക്കുന്നുണ്ട് അപ്പൊ ഹിമാലയത്തിലേക്കുള്ള ആകർഷിക്കണേന് കാരണം അവിടെ വന്നിരിക്കും മനസമാധാനം ഉണ്ടാവും എന്തോ ഇവർ കേട്ടിരിക്കണം അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയാം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന മന്ത്രങ്ങളിൽ പറയുന്നത് എന്താണ് ഇതെല്ലാം സമൂഹത്തിന് കൂടി വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്നതിന്റെ ഇമ്പാക്റ്റ് മാത്രമല്ല സമൂഹത്തിൽ വരുന്നത് ഇപ്പൊ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ചെയ്യുന്നത് മാത്രമല്ല പറയുന്നത് മാത്രമല്ല സമൂഹത്തിൽ വരുന്നത് ശരിക്ക് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ ഓരോ ഗ്രഹസ്ഥനുമാണ് ഉത്തരവാദി അപ്പൊ ആ ഗ്രഹസ്ഥന്റെ വളർച്ചയാണ് ശരിക്കും പറഞ്ഞ സമൂഹമായിട്ടും പിന്നത് രാജ്യത്തിന്റെ ഭാവത്തിലൊക്കെ മാറുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് ഞാൻ സാമവേദമാണ് നീ ഋഗ്വേദമാണ് എന്താ ഒരു ഭാവം നോക്ക ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രാണനും വാക്കുമാണെന്ന് പരസ്പരം പറഞ്ഞു അതുപോലെ ഞാൻ സാമവേദമാണ് നീ ഋഗ്വേദമാണ് ഞാൻ ആകാശമാണ് നീ പൃഥ്വിയാണ് എന്നൊക്കെയാണ് ആ മന്ത്രത്തിൽ പറയുന്നത് ഞാൻ മന്ത്രം ഉച്ചരിക്കുന്നില്ല കാരണം അത് ഏർ സ്വസ്വരം ഉച്ചരിക്കേണ്ട മന്ത്രമാണ് ഋഗ്വേദത്തിലെ മന്ത്ര അപ്പൊ ഈ ഈ ഭാവത്തിലാണ് അവിടെ വർണ്ണിക്കുന്നത് അത് കഴിഞ്ഞ് ആ കർമ്മം ചെയ്യുമ്പോൾ ഗർഭധാരണമായിട്ടുള്ള ആ ഇതിന് ഗർഭാധാരണത്തിന് മുമ്പുള്ള കർമ്മങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മറ്റൊരു മന്ത്രമുണ്ട് ഉണ്ട് വിഷ്ണു യോനും കല്പയതു എന്ന് പറയുന്ന മന്ത്രം അതായത് ഈ ജനിക്കുന്ന കുട്ടി ആ വ്യാപകമായ തത്വത്തെ അറിയാൻ യോഗ്യനായിട്ട് തീരട്ടെ അങ്ങനെയുള്ള വിഷ് ഭഗവാൻ എല്ലാ വിധത്തിലും വ്യാപകമായിരിക്കുന്ന ആ ഭഗവാൻ ഈ ഗർഭധാരണത്തിന് സഹായിക്കട്ടെ എന്ന് അതുപോലെ സൂര്യൻ ത്വഷ്ടാ തുഷ്ടാരൂപാണി സൂര്യഭഗവാൻ ഈ കുട്ടിക്ക് നല്ല രൂപവും പ്രാണശക്തിയും നൽകട്ടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രാണശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ പ്രജാപതി പ്രജാപതി ആയിട്ടുള്ള അതായത് പ്രജാപതി എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവ് എന്നുള്ള അപ്പൊ സൃഷ്ടികർത്താവ് നമ്മളിൽ ഒരുമിച്ചിരുന്ന് അതായത് എന്നിലും നിന്നിലും രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളിൽ ഒരുമിച്ചിരുന്ന പ്രജാപതി ഈ ഗർഭധാരണം ചെയ്യിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ ആ സേചന കർമ്മവും ബാക്കി കർമ്മങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ പ്രജാപതിക്ക് വേണ്ടിയിട്ട് ആഹുതി കൊടുക്കുന്നതാണ് മന്ത്രം പറഞ്ഞ് ആഹുതി കൊടുക്കുന്ന മന്ത്രമാണ് അതുപോലെ ഇത് പൃഥിവിയുടെ അംശമാണ് ഇത് ജലത്തിന്റെ അംശമാണ് ആകാശത്തിന്റെ അംശമാണ് എല്ലാം ചേർന്നാണ് ഈ ജനനം നടക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു ഭാവമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനൊരു ഭാവം തന്നെ ഇങ്ങനൊരു പ്രാർത്ഥന തന്നെ അച്ഛനമ്മമാർ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് എന്തായിരിക്കും അവിടുത്തെ ആ ഒരു ആ ഒരു മനസ്സിന്റെ ഭാവം അപ്പൊ അത് ആ ഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അവിടെ ദ്വേഷ വിദ്വേഷങ്ങൾക്ക് സ്ഥാനമില്ല അവിടെ അത്തരം എന്താ പറയുന്ന മനസ്സിന്റെ മറ്റു തലങ്ങളിലേക്ക് പോകേണ്ട ആ ഒരു യോഗ്യത അപ്പൊ തന്നെ കിട്ടുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടി ഇപ്പൊ ഇത് ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് നമ്മൾ പലരുടെയും കേസുകൾ സ്റ്റഡി ചെയ്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിപ്പോ ഒരു കർമ്മത്തിന്റെ പരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഇതുപോലുള്ള പ്രാർത്ഥനകൾ ഇപ്പൊ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്താലും ജപം ചെയ്തായാലും അനുഷ്ഠാനം ചെയ്ത് ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇത് രണ്ടും തമ്മിലുള്ള ഭേ ഭേദം ഇപ്പോൾ അതിന് ഉദാഹരണമാണല്ലോ ശങ്കരാചാര്യ സ്വാമിജികള് വിവേകാനന്ദ സ്വാമിജികളുടെ ഒക്കെ കഥകൾ നമ്മൾ നോക്കുമ്പോൾ സ്വാമിജിമാരുടെയും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒക്കെ കഥകൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കൾ ചെയ്ത ഒരു അനുഷ്ഠാനത്തിന്റെ ഫലം അവിടെ കാണാൻ പറ്റും അത് നമ്മൾ പലവരുടെയും കേസിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും അവരുടെ സ്വഭാവം കണ്ടിട്ട് കാരണം എന്താണ് അത് അതിന് പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് എന്നുള്ള അതൊരു ഒരു വെറുതെ പറയുന്നതല്ല അതിന് അതിൻ്റെ ആയിട്ടുള്ള ഭാവമുണ്ട് അപ്പം ഇത് ധാർമ്മികമാണ് റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇത് റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാഹ്യരൂപമാണ് ഇത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഏത് റിലീജിയനെ കുറിച്ച് പറഞ്ഞാലും ഇത്തരം പ്രാക്ടീസുകൾ റിലീജിയസ് പ്രാക്ടീസിന്റെ ഒരു ഒരു ഔട്ട്സൈഡ് പ്രാക്ടീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ബാഹ്യരൂപമാണ് ഇതിന്റെ അർത്ഥം നിൽക്കുന്നത് ഇതിന്റെ ഫലം നിൽക്കുന്നത് ആന്തരികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ പിന്നെ ഹീലിംഗ് ആണ് അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ശക്തി സംഭരിക്കുന്നതിനുള്ള ചിന്തനമാണ് പ്രാണന്റെ ശക്തി സംഭരിക്കുന്നതിനുള്ള ചിന്തനമാണ് അതാണ് അതിന്റെ റിയൽ എഫക്റ്റ് എന്ന് പറയുന്നത് മന്ത്രം ചൊല്ലുന്നതും ബാക്കി ഭാവം വരുന്നതും വെളിയിൽ നമ്മൾ പറയുമ്പോൾ പിന്നെ നമ്മൾ അത് അതിനെ നോക്കി അങ്ങനെ പറയും പക്ഷെ ഇതേ ഭാവത്തിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ കൊടുക്കുമ്പോൾ ആ കുട്ടി അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ അത് കഴിഞ്ഞിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഇത് സംബന്ധിച്ചാണ് നിൽക്കുന്നത് അപ്പോ ഈ ഗർഭാധാനത്തിന്റെ ഇമ്പോർട്ടൻസും അതിലാണ് അപ്പൊ അച്ഛനും അമ്മയും ആ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് കുട്ടി ജനിക്കണം എന്നുള്ള രീതിയിൽ കുട്ടിയെ ആവാഹിക്കുകയാണ് ഇതാണ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിൽ പോയിന്റ് കുട്ടി ജനിച്ചു പോകുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടിയെ ജനിപ്പിക്കുകയാണ് കുട്ടിയെ ശരിക്ക് ഗർഭത്തിലേക്ക് ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ വിഷ്ണു യോണും കൽപ്പയതും എന്നൊക്കെയുള്ള മന്ത്രം പറഞ്ഞിട്ട് കുട്ടി ആവാഹിക്കുകയാണ് ആവാഹിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു മനസ്സോടുകൂടി കുട്ടിയെ ആവാഹിക്കുമ്പോൾ അത്തരം കർമ്മങ്ങളുള്ള ജീവനാണ് അതിൽ പ്രവേശിക്കുക ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ മുഴുവൻ പ്രക്രിയ കാരണം ആ മുഴുവൻ പ്രക്രിയ ഇവിടെ ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല കാരണം അത് അത് കുറച്ച് ആ രീതിയിൽ മനസ്സിലാക്കേണ്ട പ്രക്രിയ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവര് ഈ പ്രക്രിയ മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബൃഹദാരണ്യ പരീക്ഷയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഭാഗം രണ്ടാമത് ആയുർവേദത്തില് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ആയുർവേദത്തില് അഷ്ടാംഗ ഹൃദയത്തിൽ ശരീരസ്ഥാനം അഷ്ടാംഗ ഹൃദയ ശരീരസ്ഥാനത്തില് ഈ മുഴുവൻ പ്രക്രിയ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ജീവൻ ഇതിൽ പ്രവേശിക്കുന്നത് ആ ജീവൻ ആവാഹിക്കുന്നത് എങ്ങനെയാണ് ആ മനസ്സുകൊണ്ട് അച്ഛനമ്മമാർ ആവാഹിക്കുമ്പോ സംഭവിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് അവിടെ പറയുന്നത് അപ്പൊ എന്തൊരു എത്ര നല്ലൊരു ശക്തിയാണ് അവിടെ ഉണ്ടാകുന്നത് നോക്കാം അപ്പൊ ഈ ഭാവത്തില് കുട്ടികളെ ജനിപ്പിക്കണം എന്നാണ് നമ്മുടെ സംസ്കാരം നമ്മൾ നമ്മോട് ഉപദേശിക്കുന്നത് അപ്പോൾ ഈ ഇത് ഗർഭാധാനത്തിന്റെ സമയം ആയി സമയമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ വിശദമായിട്ട് നിശ്ചയിക്കുക ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓരോ ഋതുക്കൾ മാറുമ്പോഴും ഈ രണ്ടു രണ്ട് മാസത്തെ ഋതുക്കൾ ഉണ്ടല്ലോ നമുക്ക് ഒരു വർഷത്തിൽ ആറ് ഋതുക്കളാണ് ഈ ആറ് ഋതുക്കളില് ഏത് ഋതുവിലെ കുട്ടി ജനിക്കണം അതായത് കുട്ടി പുറത്തു വരുന്ന സമയം ഏതായിരിക്കണം കുട്ടി ജനിക്കേണ്ട സമയം പത്ത് മാസം നമ്മൾ ഒമ്പത് മാസത്തെ ഒരു സമയം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ സമയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടി പുറത്തു വരുന്ന സമയത്ത് എന്തായിരിക്കും വെളിയിലുള്ള ഋതു വെളിയിലുള്ള അന്തരീക്ഷം എന്തായിരിക്കും എന്ന് നോക്കുക അത് നോക്കിയിട്ടാണ് ശരിക്ക് ഈ വിവാഹ ചടങ്ങിനുള്ള മാസങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ രസകരമാണ് എത്രയോ കാലം ഈ ഋഷിമാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കണം നോക്കാം കാരണം ഇപ്പൊ നമുക്കറിയാലോ പക്ഷികളായാലും മൃഗങ്ങളായാലും പട്ടികളായാലും എല്ലാവർക്കും സീസൺ ഉണ്ട് നമ്മൾ സീസൺ എന്ന് പറയാറുണ്ടല്ലോ അവരുടെ അവരുടെ സന്തതി ജനിക്കുന്ന സീസൺ എല്ലാവർക്കും ഉണ്ട് പക്ഷെ മനുഷ്യന് മാത്രമാണ് ഈ സീസൺ ഇല്ലാതെ മനുഷ്യൻ മനുഷ്യന് വർഷത്തിൽ എപ്പോഴും ആണോ കുട്ടികൾ ജനിപ്പിക്കാന്നുള്ള സ്ഥിതി ഉണ്ട് അതെന്തോ ഭഗവാൻ അങ്ങനെ ആശീർവാദമായിട്ട് തന്നതാണോ അതെ ശാപമായിട്ട് തന്നതാണോ എന്ന് എന്തായാലും അത് തന്നിട്ടുണ്ട് പക്ഷെ മറ്റുള്ള ജീവികൾക്ക് സീസണൽ ആയിട്ട് മാത്രമേ അവർക്ക് കുട്ടികൾ ജനിക്കാൻ പറ്റുള്ളൂ കാരണം അല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു പ്രോസസ് നടക്കില്ല ആ എലിമെന്റ്സ് ആ ഹോർമോൺസ് അവരിൽ വർക്ക് ചെയ്യില്ല ആ സീസൺ ആവുമ്പോഴാണ് ആ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത് ഈ കാര്യം നമ്മൾ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ജനകോളജിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അതെ ഇത് കമ്പയർ ചെയ്തിട്ടാണ് ആയുർവേദം പഠിപ്പിക്കുന്നത് അതായത് ഈ സീസണലായിട്ട് മൃഗങ്ങൾക്കുള്ളത് പോലെ തന്നെ മനുഷ്യനും സീസൺ നോക്കേണ്ടതുണ്ട് കാരണം എന്താണ് ഈ കുട്ടി പുറത്തു വരുമ്പോൾ അന്തരീക്ഷം അനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യത്തിന് മാറ്റം വരും അപ്പൊ കുട്ടി വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് കർക്കിടക മാസത്തിലാണെന്ന് വയ്ക്കുക ഒരു ഉദാഹരണം പറയുകയാണ് കർക്കിടക മാസം മോശമാണെന്ന് പറയല്ല കാരണം കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് പഞ്ഞമാസമാണെന്നുള്ളത് പറയാ അപ്പോൾ ഏറ്റവും ഭയം ഉണ്ടാക്കുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടക മാസം പറയുന്നത് അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് കർക്കിടക മാസത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണം ആ സമയത്ത് അവർ വെളിയിൽ വരുമ്പോ അവിടെ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഭക്ഷണം വായു ജലം ഇതെല്ലാം അവരുടെ ആരോഗ്യത്തെ സിസ്റ്റത്തെ ബാധിക്കും അതുകൊണ്ട് കർ കർക്കടക മാസത്തിൽ ജനനം ഒഴിവാക്കുന്ന രീതിയില് ഗർഭാധാനം സമയം നിശ്ചയിക്കും അപ്പൊ വിവാഹത്തിന്റെ മാസങ്ങൾ നോക്കിയാൽ നമുക്ക് ഏകദേശം അത് മനസ്സിലാവും കാരണം ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അത് ആ മാസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് വളരെ സയന്റിഫിക് സയന്റിഫിക്കായിട്ട് അതുകൊണ്ടാണ് ഈ വസന്ത ഋതു വസന്ത ഋതുവും ഗ്രീഷ്മ ഋതു ഇങ്ങനെയുള്ള ഋതുക്കൾ ഉണ്ട് അതിൽ പറ്റാവുന്ന ഏറ്റവും ഉത്തമമായ ഋതു പറയുന്നത് വസന്ത ഋതു ആണ് അതുപോലെ കുട്ടി ജനിക്കുന്ന സമയം നോക്കിയിട്ട് ഇപ്പോ ഈ വസന്ത ഋതുക്കളിൽ വസന്തത്തിലോ ഗ്രീഷ്മത്തിലോ കുട്ടികൾ ജനിച്ചാൽ അവർ നല്ല ആരോഗ്യവാന്മാരായിരിക്കും നല്ല പിന്നെ അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം അവരുടെ വളരെ സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ കുറിച്ച് ആയുർവേദത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു വിഷയമാണ് താല്പര്യമുള്ളവർ അത് പഠിച്ച് മനസ്സിലാക്കുക എന്ന് വയ്ക്കുക അപ്പൊ അങ്ങനെ ഗർഭാധാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സംസ്കാരം ഇതിന് പുംസവനം എന്നാണ് പറയുക പുംസവനം എന്ന് പറഞ്ഞാല് സമ്പാദനം ഗർഭത്തിൽ പോയ ആ വീര്യത്തെ സംരക്ഷിക്കുക അതിന് കൂടുതൽ ശക്തി പകരുക അതിനെ വീണ്ടും അതിനെ വീണ്ടും ഹീൽ ചെയ്യുക കുറച്ചുകൂടി ഉറപ്പുവരുത്തുക ഗർഭത്തിനെ ഉറപ്പ് വരുത്തുക എന്നുള്ള പറയുന്നു ആ ഗർഭത്തിന് ഗർഭം ഉറപ്പുവരുത്തുന്ന ഒരു സംസ്കാരാണിത് ഇത് 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 ചെയ്യുന്നത് മാസത്തിലെ രണ്ടാമത്തെ മാസമോ മൂന്നാമത്തെ മാസമോ ആണ് അതില് ഭേദങ്ങളുണ്ട് ചില ഗ്രന്ഥങ്ങൾ രണ്ടാമത്തെ മാസമാണ് ഉത്തമം എന്ന് പറയുന്നു ചിലത് മൂന്നാമത്തെ മാസമാണ് ഉത്തമം എന്ന് പറയുന്നു അപ്പൊ ആ മൂന്നാം രണ്ടാം മൂന്ന് മാസം ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം ആ പിണ്ഡം എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടിരിക്കുക അത് ഒരു രൂപപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തും അപ്പൊ അത് കഴിഞ്ഞ് അതിന് വേണ്ട ഹീലിങ് അതിന് വേണ്ട ഗുണങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യം അപ്പൊ ദ്വിതീയ മാസത്തിൽ രണ്ടാം മാസത്തിലോ മൂന്നാം മാസത്തിലോ ചെയ്യുന്ന സംസ്കാരത്തെയാണ് പുംസവന സംസ്കാരം എന്ന് പറയുന്നത് പുംസവന സംസ്കാരത്തിലും നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ആ മന്ത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ഏകാന്തത്തില് പത്നിയുടെ ഹൃദയത്തെ സ്പർശിച്ച് ഭർത്താവ് ഭാര്യയുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ ചൊല്ലുകയും അതോടൊപ്പം തന്നെ നസ്യം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ഇപ്പൊ ഈ അടുത്ത കാലം വരെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നസ്യം കൊടുക്കുന്ന ഒരു രീതി ഈ വലതു മൂക്കില് വടവൃക്ഷത്തിന്റെ വേരിനെ രസമാക്കി അതിന് അതിന്റെ ചാർ എടുത്തിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഗർഭപാതങ്ങളും മറ്റു ഗർഭത്തിനും മറ്റു ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതില് പാൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന മൂന്ന് മൂന്ന് തുള്ളി മൂന്ന് തുള്ളി മാത്രം കൊടുക്കുന്ന ഒരു പ്രക്രിയയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് ഈ പൂസവനത്തിന്റെ കൂടെയുണ്ട് വടവൃക്ഷത്തിന്റെ ആ പിന്നെ നമ്മൾ ഈ ഒരു പറയലോ അതിൻ്റെ ജഡ എന്ന് പറയുമല്ലോ വടവൃക്ഷത്തിന്റെ ജഡ അതിൻ്റെ ചാറടുത്തിട്ടാണ് പാലിൽ ചേർത്തിട്ട് ഇത് കൊടുക്കുന്നത് അത് ആ വൃക്ഷത്തിന്റെ തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും ഈ ഗർഭ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ് അത് ഒഴിവാക്കാൻ നല്ലതാണെന്നുള്ളത് ആയുർവേദത്തിൽ അതിന് മരുന്നിന്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയുമ്പോഴും അങ്ങനെ വളരെ വ്യാപക ദൃഷ്ടിയിൽ ചിന്തിക്കാൻ പറയുന്ന ഒരു മന്ത്രം അവിടെയും ഉണ്ട് കാരണം ഞാൻ ഈ മന്ത്രങ്ങളെ കെടുത്തു പറയുന്നതിന് കാരണം ആ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ഭാവമാണ് നമുക്കുള്ളത് നമ്മൾക്ക് സന്തതി ഉണ്ടാവണം എന്നുള്ള പക്ഷെ ആ സന്തതിയോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തതി ഒരു മഹാനായി തീരണം എല്ലാ ഗുണങ്ങളും ഉള്ളവനായിരിക്കണം എന്ന് ഈ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സങ്കല്പത്തിലൂടെയും സാധിക്കും അപ്പൊ അത് അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് ഇത് സാധിക്കുക അമ്മയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആറാം മാസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയുന്നുണ്ട് അമ്മയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെങ്കിലും അമ്മയ്ക്കുള്ള അതേ ഉത്തരവാദിത്വം പല കാര്യങ്ങളിലും അതിലും ഏറിയ ഉത്തരവാദിത്വം അച്ഛനും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഒക്കെ പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് അറിയില്ല അപ്പൊ സ്ത്രീ ഗർഭം ധരിച്ചാൽ പിന്നെ ഗർഭം നോക്കേണ്ടത് മുഴുവൻ സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്നാണ് പക്ഷെ അവിടെ പുരുഷന്റെ മനസ്സും പുരുഷന്റെ പിന്നെ വ്യവഹാരവും ഈ ഗർഭത്തെ ബാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം എന്താണ് ഈ ഗർഭത്തിൽ നടക്കുന്ന ശിശുവിന്റെ ഒരു ബീജാംശം പുരുഷന്റേതാണ് അല്ലെങ്കിൽ പ്രധാന ബീജാംശം എന്ന് പറയുമ്പോൾ അത് പുരുഷൻ്റെതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ബന്ധം അവിടെ ഉണ്ട് അപ്പൊ പുരുഷന്റെ മനസ്സിലെ പുരുഷൻ ചെയ്യുന്ന പ്രവർത്തികളും അതുപോലെ തന്നെ കുട്ടിയിൽ റിഫ്ലക്ട് ചെയ്യും കാരണം പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങള് അത് സ്ത്രീയുടെ മനസ്സിൽ എത്തുകയും സ്ത്രീയുടെ മനസ്സിലൂടെ അത് എത്തുകയും ചെയ്യുന്നു എന്ന് നമുക്ക് സ്ഥൂലമായൊരു പ്രക്രിയയും പറയാം പക്ഷെ സൂക്ഷ്മമായ പ്രക്രിയയില് ഇവിടെ നടക്കുന്ന പ്രക്രിയ മുഴുവൻ ഇത് രണ്ടുപേരും ചേർന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ പുംസവനം പോലുള്ള പുംസവനം സീമന്തോന്നയനം പോലുള്ള കർമ്മങ്ങൾ ചെയ്ത് പുരുഷന്റെ എന്താണ് പറയുന്ന ആ ഒരു ഭാവം കൂടി അതിൽ യോജിപ്പിക്കുന്നത് കാരണം അച്ഛൻ എന്താണോ ചിന്തിക്കുന്നത് അത് കുട്ടി അറിയാതെ അറിയുന്നുണ്ട് കാരണം ഭാവിയിലെ സംരക്ഷകൻ എന്നുള്ള രീതിയിൽ കുട്ടി അത് അറിയുന്നുണ്ട് അത് ആറ് മാസം കഴിയുമ്പോൾ അത് വ്യക്തമാണ് പക്ഷെ അതിനു മുമ്പും അതിനുണ്ട് എന്നുള്ളതാണ് ആദ്യം തൊട്ട് തന്നെ അതുണ്ട് അതിന് തന്നെ തുടരുന്നു അപ്പൊ ഈ പുംസവനം എന്നുള്ള കാരണം അതിൽ ഹിരണ്യഗർഭനെ ഒരു വലിയ പ്രാർത്ഥനയാണ് ഹിരണ്യഗർഭ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് വ്യാപകമായ ചൈതന്യ തത്വമാണ് നമ്മുടെ സൃഷ്ടി പ്രക്രിയയിൽ നമ്മുടെ തത്വബോധത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഹിരണ്യഗർഭൻ സൂക്ഷ്മ ശരീരിയായിട്ടുള്ള ആ ഹിരണ്യഗർഭനാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത് ആ ഹിരണ്യഗർഭനാണ് മുഴുവൻ ഈ ലോകത്തെ മുഴുവൻ ധാരണം ചെയ്തിരിക്കുന്നത് ദഥാര സദധാര പൃഥ്വിയും പൃഥിവിയെയും ദ്വിലോകത്തെയും എല്ലാ ലോകങ്ങളെയും ധാരണം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഹിരണ്യഗർഭൻ ഈ ഗർഭത്തെയും ഈ ഗർഭത്തെയും ധാര ധരിക്കട്ടെ എന്നാണ് അപ്പൊ അതിനോട് കൂടി പറയുന്നത് എങ്ങനെയാണോ പൃഥ്വി ഈ ഭൂമി ഭൂമിക്ക് അഗ്നിയുള്ളത് അഗ്നി ഉള്ളത് അഗ്നിഗർഭാവസുന്ധര ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യം കൂടിയാണ് കാരണം ഭൂമിക്ക് ഉള്ളില് അഗ്നിയാണ് എന്ന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സയൻസ് തെളിയിച്ചത് അതായത് ഭൂമിക്കുള്ളിൽ ലാവയുണ്ട് എന്നും അതാണ് പൊട്ടി പുറത്തു വരുന്നതെന്നും ഭൂമിക്കുള്ളിൽ ഭയങ്കര ചൂടാണെന്നൊക്കെ കണ്ടുപിടിച്ചത് ഈ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് പറയാം പക്ഷേ വേദത്തില് ഇത് അന്ന് തന്നെ പ്രാർത്ഥനയായിട്ടുണ്ട് അതായത് എങ്ങനെയാണോ ഭൂമിദേവി അഗ്നിയെ ഗർഭം ധരിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഗിരണഗർഭന്റെ അനുഗ്രഹം കൊണ്ട് ഈ ദേവിക്ക് ഗർഭം ധരിക്കപ്പെടട്ടെ ഗർഭത്തിന് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാതെ അത് സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന നോക്കൂ ആദി ഭൗതികമായ രീതിയിലും ആധ്യാത്മികമായ രീതിയിലും ശാരീരികമായ രീതിയിലും ലൗകികമായ രീതിയിലും ഒക്കെ ചേർന്നാണ് ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ മുഴുവൻ പ്രോസസ് നടക്കുന്നത് ഇവിടെ ആധ്യാത്മികതയും ലൗകികതയും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതാണ് ഈ കുട്ടികൾ ജനിക്കുക എന്നൊക്കെ പറയുന്നത് വെറും ശാരീരികമായിട്ടുള്ള കർമ്മമാണെന്നുള്ള നാസ്തിക രീതിയിലല്ല അവിടെ പറയുന്നത് അത്രയും ഭാവത്തെ അവിടെ ചേർത്തുകൊണ്ടാണ് ആ പിന്നെ മന്ത്രങ്ങൾ അവിടെ ഉച്ചരിച്ചിരിക്കുന്നത് അങ്ങനെ ആ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് മന്ത്രം ഉച്ചരിച്ച് സ്ത്രീയുടെ ഹൃദയത്തിൽ സ്പർശിക്കുക എന്നുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ആ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മരുന്നും ആ മരുന്ന് സേവയും ഇത് തുടങ്ങിയിട്ടുള്ള ചില കർമ്മങ്ങളും അതിനോടൊക്കെ ഇതിന്റെ ഒക്കെ ഹോമവും ഉണ്ട് ഉണ്ട് ഹോമവും ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതിന്റെ കൂടെ അതെല്ലാം ചേർന്ന് ചെയ്യുന്നതിനെയാണ് പുൻസവനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പുൻസവനം കഴിഞ്ഞാൽ മൂന്നാമത്തെ ആ ഗർഭസംസ്കാരമാണ് സീമന്തോന്നയനം എന്ന് പറയുന്നത് സീമന്തോന്നയനം ഇത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ പുരുഷൻ അതായത് ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള ആ ബന്ധം ആ സ്നേഹബന്ധവും അത് ഒരു ആധ്യാത്മികമായ ഭാവത്തിലൂടെ പ്രകടിപ്പിക്കുകയും അതോടുകൂടി ആ ഗർഭിണിയെ സന്തുഷ്ടയായിട്ട് വെക്കണം എന്നുള്ള ഭാവത്തിൽ അതായത് അവിടെ ആ സമയത്ത് വാഗ്വാദങ്ങൾ ഉണ്ടാക്കാനോ പരസ്പരം വിഷയങ്ങൾ ചൊല്ലി വഴക്കിടാനോ അങ്ങനെ ഒന്നും പാടില്ല വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന രീതിയും എല്ലാ കാര്യങ്ങളും പുരുഷൻ നോക്കുന്ന രീതിയിലുള്ള ആ ഒരു ഭാവം അവിടെ ഉണ്ടാവുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സീമന്തോ ഉന്നയനം ചെയ്യുന്നത് സീമന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുടി രണ്ട് വശത്തേക്ക് സ്ത്രീകള് മുടി രണ്ട് വശത്തേക്ക് പിരിച്ചു കെട്ടാറുണ്ടല്ലോ അപ്പൊ അതിലെ നടുവിലൂടെ നമ്മൾ മൂക്കിന്റെ അതേ ലെവലില് ഏറ്റവും നടുവിലൂടെ ഒരു രേഖ മുകളിലേക്ക് വിട്ടിട്ടാണ് രണ്ടു വശത്തേക്കും മുഴി എന്താണ് മുടി പിരിച്ചു കെട്ടുക അതിനെയാണ് സീമന്തം എന്ന് പറയും ആ സീമന്തത്തിലാണ് സിന്ദൂരം ചാർത്തുന്നതും അതുപോലെ ആ ഭാവമൊക്കെ വരുന്നത് ഈ സിന്ദൂരം ചാർത്തുന്നതിനൊക്കെ ഇതേ പറയുന്ന ഇതേ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള സയന്റിഫിക് റീസൺ ആയുർവേദത്തിലെ അഷ്ടാങ്കൃത്തിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഈ സീമന്ത ഉന്നയനം എന്ന കർമ്മം ചെയ്യേണ്ടത് നാലാമത്തെ മാസമാണ് നാലാമത്തെ മാസം ചതുർഥേ ഗർഭമാസേ സീമന്ത സീമന്തോന്നയനം എന്നാ പറയാ അപ്പൊ നേരത്തെ രണ്ടിലോ മൂന്നിലോ ആണ് പുനം കഴിഞ്ഞത് അതിന്റെ അടുത്ത മാസം നാലാമത്തെ മാസത്തിലാണ് സീമന്ത സീമന്തോന്നയനം ചെയ്യുന്നത് സീമന്തോന്നയനം ചെയ്യുമ്പോൾ അവിടെ ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീയുടെ ആ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്തിട്ട് ആ ശരീരത്തിൽ സ്പർശിക്കുകയും പ്രത്യേകിച്ച് തലയിൽ സ്പർശിച്ച് അതായത് ഇത് ഇതിന്റെ ഒരു പിന്നെ നാടകീയത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ത്രീയുടെ ഭാര്യയുടെ മുടി പിരിച്ച് മുടിയിൽ എണ്ണയും വേണ്ട എന്തൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് അതൊക്കെ തേച്ച് മുടി കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അത് പുരുഷൻ മുടി കെട്ടിക്കൊടുക്കുന്നു അതാണ് ഈ സീമന്തോന്നയത്തിന്റെ മുഴുവനായിട്ടുള്ള കർമ്മം അപ്പൊ അതിൽ ആ മുടി കെട്ടി കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാവമാണ് അവിടെ കാണിക്കുന്നത് അവിടെ പറയുന്ന മന്ത്രമൊക്കെ വളരെ എന്താ വളരെ ഒരു സ്പഷ്ടമായിട്ടുള്ള ഒരു ആ ഒരു ബന്ധം കാണിക്കുകയാണ് അപ്പോ ഭർത്താവ് ഭാര്യയുടെ കേശം സുഗന്ധിതമാക്കി തൈലങ്ങളൊക്കെ തേച്ച് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ എന്താ സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് നല്ലതുപോലെ മുടി എന്താ പറയുന്നത് അതിനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് മുടി കെട്ടി കൊടുക്കുന്നു അതാണ് അതിൽ മുഖ്യമായിട്ട് ഈ കർമ്മത്തിൽ ചെയ്യുന്നത് അതിനോട് മുമ്പ് ഹോമവും പൂജയും പിന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്നിട്ട് ഈ സീമന്തത്തിൽ സ്പർശിക്കുകയും ആ സ്പർശിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുകയും ചെയ്യും ആ മന്ത്രം അങ്ങനെ ചൊല്ലുമ്പോ ഈ അമ്മയുടെ ഗർഭം ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീയുടെ തലയിൽ തൊട്ട് മന്ത്രം ചൊല്ലാൻ കേവലം പുരുഷന് മാത്രമേ അധികാരമുള്ളൂ ഭർത്താവിന് മാത്രമേ അധികാരമുള്ളൂ വേറെ ആരും ആ സമയത്ത് അല്ലെങ്കിൽ പിന്നീടും സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാറില്ല എങ്കിലും മറ്റു പൂജാരിമാരോ മറ്റാർക്കും സ്പർശിക്കാൻ പാടില്ലെന്നാണ് ഭർത്താവ് മാത്രമേ സ്പർശിക്കാവൂ കാരണം എന്താണ് ഇദ്ദേഹം സ്പർശിച്ച് പറയുന്ന ഈ മന്ത്രം അമ്മയുടെ തലയിൽ സ്പർശിച്ച് പറയുമ്പോൾ ഇത് നേരെ കുട്ടിയിലെത്തുന്നതാണ് അതായത് കുട്ടിയിലേക്കാണ് ഇത് പോകുന്നത് കുട്ടിയുടെ കുട്ടിയിൽ കുട്ടിയാണ് ഇത് കേൾക്കുന്നത് അപ്പൊ അമ്മ അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ പ്രകടിപ്പിക്കുന്ന സ്നേഹവും ഭാവവും ഇതൊക്കെ ഈ ഒരു ഇതൊരു ഇതൊരു കണക്ഷനാണ് ഈ കണക്ഷനിലൂടെ ലിങ്ക് ചെയ്ത് ഇത് കുട്ടിയിലേക്ക് എന്നുള്ളതാണ് അങ്ങനെ മസ്തിഷ്കത്തിൽ സ്പർശിച്ച് ചെയ്യുന്ന ഈ കർമ്മമാണ് സീമന്തോന്നയനം എന്ന് പറയുന്നത് അപ്പൊ ആ സ്നേഹം പ്രകടിപ്പിക്കുക ഇന്നും ആ അങ്ങനെ അല്ലെങ്കിലും വേറെ രീതിയിലൊക്കെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് അപ്പോ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാരണം അവർക്കറിയില്ല അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതായത് ഈ ഗർഭാവസ്ഥയില് സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ മനസ്സ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അതായത് പ്രസവിക്കുന്നത് വരെ തന്നെ ഒന്ന് പറയാം അതിൽ ചില മാസങ്ങളിൽ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ആരോഗ്യപരമായിട്ടും പിന്നെ സെൻസിറ്റീവ് ആയിരിക്കും മാനസികമായിട്ടും സെൻസിറ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഗർഭകാലത്ത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വിവേകമുള്ളവര് അറിവുള്ളവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് വരാൻ പാടില്ല എന്ത് ബുദ്ധിമുട്ട് ഉണ്ടായാലും അത് സ്വയം പരിഹരിച്ചില്ലാതാക്ക സ്നേഹ വാക്കുകളല്ലാതെ മറ്റത് പറയാൻ പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മയോട് പറയുന്ന വാക്കുകളും അമ്മയോട് ചെയ്യുന്ന പ്രവൃത്തികളും മുഴുവൻ നേരെ കുട്ടിയിലേക്കാണ് പോവുക ആ കുട്ടി അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് പുറത്തു വന്നിരുമ്പോ ഇതിനെല്ലാം വിരുദ്ധമായിട്ട് അച്ഛനോട് ചെയ്യും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് സ്പഷ്ടമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യും കാരണം എന്താണ് ഈ പറയുന്നതൊക്കെ കേൾക്കുന്നത് അമ്മയാണെങ്കിലും അമ്മ കേൾക്കുന്നതിന്റെ അമ്മയുടെ മാനസികാവസ്ഥ നേരെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുട്ടിയിലേക്കാണ് അപ്പൊ കുട്ടി അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് എന്തോ പ്രശ്നം ഞാൻ പുറത്തിറങ്ങുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവും ഒരു വലിയൊരു പ്രശ്നമുള്ള സ്ഥലത്തേക്കാണ് ഞാൻ തയ്യാറാവുന്നത് അപ്പൊ അഭിമന്യു പുറത്ത് വന്നതുപോലെ അപ്പോൾ വലിയൊരു പ്രശ്നമുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടുന്ന് തയ്യാറായി എന്ന് പറഞ്ഞ് നാച്ചുറലി അതായത് പ്രകൃതി തന്നെ അവനെ അങ്ങനെ ആക്കുന്നതാണ് ഇതൊരു സോഴ്സ് ആണ് അതുകൊണ്ടാണ് കുടുംബക്കാരും അതായത് ആ സമയത്ത് നേരത്തെ പറഞ്ഞ സ്ത്രീധനം പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിന്റെ ആൾക്കാരെ കുറിച്ച് പറയാൻ പാടില്ല ഏറ്റവും കൂടുതൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പ്രത്യേകിച്ച് വധു വീട്ടിൽ വന്ന് വധു ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരിക്കും ഈ പറഞ്ഞ സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് കാരണം അങ്ങനെ വരുമ്പോൾ ബന്ധനം ഉറച്ചുമല്ലോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയില്ലേ അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട് അതൊക്കെ വളരെ ക്രൂരമാണ് അമാനുഷികമാണ് പൈശാചികമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് അങ്ങനെ കുടുംബക്കാരുടെ ആ ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും അത് അങ്ങനെയുള്ള വാക്കുകൾ പോലും ഉച്ചരിക്കാൻ പാടില്ല അത്രയും സ്നേഹമായിട്ട് അവരെ നോക്കിയാൽ അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടിയും അങ്ങനെ പെരുമാറുന്നവരായിരിക്കും നിങ്ങളെ സഹായിക്കുന്നവരായിട്ട് മാറും ഇല്ല അങ്ങനെ നോക്കിയില്ലെങ്കിൽ അമ്മയോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അഭിമന്യു ഉത്തരം പറഞ്ഞ പുറത്തു വന്ന് ചെയ്തതുപോലെ ഇവൻ പുറത്തു വന്നിട്ട് യവനായ ആളായ പുരുഷനായാലും സ്ത്രീയായാലും ആയാലും പുറത്തു വന്നിട്ട് മുഴുവൻ ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കും അത് ഉറപ്പാണ് കാരണം ഇതെല്ലാം അവിടെ ഫീഡ് ചെയ്യും നേരെ പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലേക്കാണ് വരാൻ പോകുന്നത് അതാണ് ഞാൻ ഡി എൻ എ കുറിച്ച് നേരത്തെ പറഞ്ഞത് ഈ ഡി എൻ എൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ചേഞ്ചസ് ഇതൊക്കെ എൻവയോൺമെന്റൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതാണ് സെൽ ബയോളജിയിൽ ഇത് പ്രൂഫ് ചെയ്ത കാര്യമാണ് ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ആ കുട്ടിയുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട് അതായത് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ സ്റ്റഡി ഉണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ഭാവത്തിലും അതിനുണ്ടാകുന്ന റിഫ്ലക്ഷൻസ് ഇങ്ങനെ ആയിരിക്കും അപ്പൊ അത് ആ റിഫ്ലക്ഷൻസ് അനുസരിച്ച് കുട്ടിയുടെ ഒരു പ്രായമാകുമ്പോ തുടക്കത്തിൽ അറിയാൻ പറ്റില്ല പക്ഷെ ഒരു ഏഴെട്ട് വയസ്സ് കഴിയുമ്പോൾ അവന്റെ ബ്രെയിൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവൻ പ്രതിവിധി ചെയ്യാൻ തുടങ്ങും കാരണം ഇത് ഓൾറെഡി നാച്ചുറതായിട്ടുള്ള അതായത് പിന്നെ പ്രകൃതിയുടെ തന്നെ ഒരു കാര്യമാണ് അത് നമ്മളിൽ മാത്രമല്ല മറ്റു മൃഗാദികളൊക്കെ ഉണ്ട് അതെല്ലാത്തിലും അതിലുണ്ട് അതിനനുസരിച്ചിട്ടാണ് അത് പുറത്തു വരുന്നത് അങ്ങനെയുള്ള ആ കർമ്മത്തെയാണ് സീമന്ത ഉന്നയനം എന്ന് പറയുന്നത് പിന്നെ അന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ പ്രത്യേകതയുണ്ട് അന്നൊരു എന്താ പറയുന്ന അരിയും പിന്നെ നമ്മുടെ പയറും അതുപോലെ തന്നെ ഒക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി അതിൽ നെയ്യൊഴിച്ചിട്ട് കഴിക്കുന്നുള്ളതായിട്ടുള്ള വിധിയൊക്കെ ഉണ്ട് ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് കഴിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് അവിടെ പറയുന്ന സ്ത്രീ അവരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത് അവരോടാണ് പറയുന്നത് നിന്റെ നിന്റെ ഗർഭത്തിൽ ജീവിക്കുന്ന ആ വീരനായിട്ടുള്ള സന്താനം ജീവ നീ ജീവസു ആയിരിക്കുക അതായത് നല്ല ജീവപത്തായ ആരോഗ്യവാനായിട്ടുള്ള കുട്ടിയെ പ്രസവിക്കുന്നവളാവുക ജീവശക്തിയോടുകൂടി വളരുക ആ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് ആശീർവാദം ചെയ്യുന്നതും അവർക്ക് അവരുടെ തലയിലെ പുഷ്പവും ഇതൊക്കെ ഇടുന്നതായിട്ടുള്ള ഒരു കർമ്മം സീമന്തോന്നയനം എന്ന് പറയുന്നു ഇപ്പൊ ഈ പുംസവനവും സീമന്തോന്നയനം എന്ന് പറയുന്നത് രണ്ട് കർമ്മങ്ങൾ ഗർഭാവസ്ഥയില് പുരുഷൻ പ്രധാനമായിട്ട് ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞാലാണ് ഇത് കഴിഞ്ഞ് ഇനി പുരുഷന് ഇപ്പൊ നാലാം മാസമായല്ലോ ഇത് കഴിഞ്ഞാൽ ആ രണ്ടു മാസം കഴിഞ്ഞ് ആറാം മാസം തുടങ്ങി പിന്നെ ഒമ്പതാം മാസം അല്ലെങ്കിൽ പത്താം മാസം ഒമ്പതര മാസം പത്താം മാസം ഒക്കെ പ്രസവിക്കുന്ന വരെയുള്ള സമയത്ത് പുരുഷന് കുറെ വ്രതങ്ങളുണ്ട് ഇവിടുന്നാണ് അത് തുടങ്ങുന്നത് ഇത് കഴിഞ്ഞ് പുരുഷന് വ്രതം എന്താണെന്ന് വെച്ചാല് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അയാള് ഷേവ് ചെയ്യാൻ പാടില്ല അതായത് താടി വടിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതായത് സൗന്ദര്യം വരുത്താൻ പാടുള്ള ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പാടില്ല എന്നർത്ഥം പിന്നെ അതുപോലെ തീർത്ഥയാത്ര ദൂരയാത്രകൾക്കൊന്നും പോകാൻ പാടില്ല കാരണം എന്താണ് ഈ ദൂരയാത്രകൾക്ക് പോയി ഭർത്താവ് പോയി കഴിയുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടാവും ഒരു ഭീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്റെ സംരക്ഷണം പോയി എന്നുള്ളൊരു ഭീതി ഉണ്ടാവും അപ്പോ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവികളിൽ തന്നെ നോക്കിയാൽ ഇപ്പൊ ആനയും മറ്റു ജീവികളൊക്കെ നോക്കുമ്പോൾ ജീവികളിൽ പോലും ഇതുണ്ട് അങ്ങനെ ഒരു സംരക്ഷണ ബന്ധം അവിടെയുണ്ട് അതുപോലെ തീർത്ഥയാത്ര അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല മറ്റ് ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഉത്സവങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും പങ്കെടുക്കാൻ പാടില്ല പിന്നെ യുദ്ധങ്ങളിൽ പോകാൻ പാടില്ല അന്നത്തെ കാലത്തൊക്കെ ഈ രാജാക്കന്മാർ യുദ്ധത്തിനൊക്കെ പോകണറുണ്ട് അപ്പൊ ഒന്നും പങ്കെടുക്കാൻ പാടില്ല ശവയാത്രകളിൽ പങ്കെടുക്കാൻ പാടില്ല ആ ഇങ്ങനെ പിന്നെ പുതിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല പുതിയ നിർമ്മാണങ്ങളൊന്നും ഈ അവസരത്തിൽ ചെയ്യാൻ പാടില്ല ഒന്നും പുതിയതായിട്ട് ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ഇപ്പൊ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ മനസ്സിലെ ആകാംക്ഷ ഉണ്ടാവും ആ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഒന്ന് നോക്കണോ ഒന്നും കാണണോ എന്നൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ സൈക്കോളജിക്കലി ഉണ്ടാവും അതിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം എന്തൊക്കെയാണ് സൈക്കോളജിക്കലി അവർക്ക് ഉണ്ടാവുന്നത് അങ്ങനെ ചെയ്യ പിന്നെ നദികളിൽ പോയി നീന്തി കുളിക്കാൻ പാടില്ല കുളത്തിൽ നീന്തി കുളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങളുണ്ട് അപ്പൊ ഈ ആറുമാസം അയാൾ താടിയൊക്കെ വളർത്തി അങ്ങനെ തന്നെ ഇരിക്ക പ്രസവം കഴിഞ്ഞ് ജാതകർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ വ്രതം ഇല്ലാതാകുന്നത് അപ്പൊ ആ അത് കഴിഞ്ഞാണ് ആ വ്രതം വിടേണ്ടത് അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എത്ര വലിയൊരു ബന്ധം നോക്കും ഇതിൽ മനസ്സിലാക്കേണ്ട സൈക്കോളജിക്കൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ സമയം അത്രയും ആ പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള മാനസിക ബന്ധമാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ കൊണ്ടുവരാനാണ് ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാരണം അങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർ പറയുവല്ലോ ഓ ഇയാളിപ്പോ ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ് എന്നുള്ളത് അവർ എല്ലാവർക്കും അറിയാൻ പറ്റും ഇന്ന് ആൾക്കാർ ഒന്നും ചിന്തിക്കുന്നില്ല അവർക്ക് പരസ്പരം ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഗർഭിണിയായ ഭാര്യയെ നോക്കാനോ ഒന്നും സമയമില്ലാത്ത ഒരു അവസ്ഥ പ്രശ്നമുണ്ട് അപ്പൊ ഇതൊക്കെ ടെക്നിക്കലി സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നെ അത് ഫാമിലി പ്രശ്നമായിട്ട് മാറുന്നു പരസ്പര ദ്വേഷമായിട്ട് മാറുന്നു ഒക്കെ ഉണ്ടാവുന്നു ഇതെല്ലാം ബാധിക്കുന്നത് കുട്ടിയാണെന്നുള്ളതാണ് മൊത്തത്തിൽ ബാധിക്കുന്നത് കുട്ടിയാണ് അപ്പൊ കുട്ടി നല്ലതായിട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഒക്കെ ഇത് പാലിച്ചിരിക്കണം അപ്പൊ ഇങ്ങനെ നിയമങ്ങളുണ്ട് പിന്നെ അയാൾക്ക് ജപങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അമ്മയ്ക്ക് സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ജപങ്ങള് പാരായണങ്ങള് ഇങ്ങനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പ്രത്യേകം സെക്ഷനായിട്ട് തന്നെ പറഞ്ഞു വരേണ്ട കാര്യങ്ങളാണ് അത് എന്തൊക്കെ വായിക്കുമ്പോ മഹാഭാരതം വായിക്കുന്നത് മഹാഭാരത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാഭാരതം ഗർഭിണികളും വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ യുദ്ധമുണ്ടാകും മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഇവിടെ പറഞ്ഞു വരത്തി എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു വരത്തിയെന്ന് എന്ത് പ്രമാണത്തിലാണെന്നറിയാം മഹാഭാരതത്തിലെ ആരൊക്കെ മഹാഭാരതം വായിക്കണം എന്നുള്ള സ്ഥലത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഗർഭിണികൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നവരെ മഹാഭാരതം വായിക്കണം എന്ന് എഴുതി അപ്പൊ അതിന് കാരണം ആ ഭാ കാണുക മഹാഭാരതം വായിക്കുകയോ കാണുകയോ അല്ലെങ്കിൽ കഥകൾ കേൾക്കുകയോ ഒക്കെ ചെയ്യാം പാട്ടുകൾ കേൾക്കുന്നത് കഥകൾ കേൾക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ഇതെല്ലാം ഇതെല്ലാം ഫീഡ് ചെയ്യും കുട്ടിയിലേക്ക് ഫീഡ് ചെയ്യും ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് കുട്ടിയിലേക്കാണ് അപ്പൊ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ഇത് സൂക്ഷ്മമായി കുട്ടിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ ആറുമാസം കഴിഞ്ഞ ആറുമാസം വളരെ ഈ നാലാം മാസം സീമന്തോന്നയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള മാസങ്ങൾ വളരെ ക്രൂഷൽ ആണ് ആ സമയത്ത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇനി വരുന്ന പിന്നെ സംസ്കാരങ്ങൾ പറയുന്നത് അപ്പൊ അതിനി ജാതകർമ്മം തുടങ്ങി ജനനശേഷമുള്ള സംസ്കാരങ്ങള് നമ്മൾ അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്ത് സമാപിക്കാം കാരണം ബാക്കി സംസ്കാരങ്ങളിലെല്ലാം ഏർ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അടുത്ത ഭാഗത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞു ഇന്നത്തെ സമയം കഴിഞ്ഞു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുതലായി തോന്നും ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദശ്യതേ പൂർണശ്യ പൂർണമാായ പൂർണമേവാശിഷ്യതയും

ഈ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങള് കേട്ടിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കാരണം ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അവര് എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടോ പങ്കെടുക്കുന്നുണ്ടോ അറിയില്ല കാരണം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോ പത്ത് നാന്നൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും ഇതില് ഇൻവോൾവ് ആണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം ഇപ്പൊ ഓൺലൈനിൽ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോ എല്ലാവരും പങ്കെടുത്തതായിട്ട് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത് കാരണം ഇത്രയും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഇതില് ഇത് സംബന്ധിച്ച് എഡ്യൂക്കേഷനും അറിവും ഉള്ളവര് ഇതിനെ കൂടുതൽ മനസ്സിലാക്കി നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്യുക പരമാവധി ഇത്തരം ആശയങ്ങളെ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ഒരു കർത്തവ്യമായിട്ട് ചെയ്യണം കാരണം ഇങ്ങനെ ഒരു മാധ്യമത്തില് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ അതിന്റെ ഒരു വിശദീകരണം എന്നുള്ളതിന് നമുക്കൊരു ഒരു ലിമിറ്റുണ്ട് അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോ ഭാഗത്തും വേണ്ട ചിട്ടകളെ കുറിച്ച് വിശദമായിട്ട് തന്നെ ശാസ്ത്രങ്ങളിലുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ നമുക്ക് വേറെ പ്രത്യേകം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അത് മറ്റൊരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ഒരു ആശയം ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും അവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കാരണം ഞാൻ ഒരു പ്രത്യേക രീതിയിലും പ്രത്യേക ഭാഷയിലാണല്ലോ ആണല്ലോ പറയുക അപ്പൊ അത് നിങ്ങളുടെ ഭാഷയിലെ നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റിയിട്ട് അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക ഈ എത്തിക്കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെ അത് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോ ഇതില് ഡയറക്ട് പങ്കെടുക്കാത്തവരുണ്ട് അതായത് ഓൺലൈനിൽ വരാത്തവരുണ്ട് അവരിപ്പോ യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കേൾക്കുന്നുണ്ടാവും ഏതായാലും എല്ലാ പേരിലും മെസ്സേജ് എത്തിക്കുന്ന രീതിയിൽ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് നമ്മൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബില് അവിടെ കമൻസിൽ നമ്മൾ ഇത് എഴുതുക എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക അപ്പൊ ഇതിന്റെ ആധ്യാത്മികമായിട്ടുള്ള ചിന്തനവും നമ്മുടെ ജനന മരണങ്ങൾ ഒരു സാധനയായിട്ട് മാറുന്ന ഒരു ഭാവവും കൂടി ഇതിലുണ്ട് അതാണ് ഇതൊക്കെ മനസ്സിലാക്കി തയ്യാറാകുമ്പോഴാണ് ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ പറയുന്നത് വേദാന്തത്തിന്റെ അന്തം വരെ എത്താൻ മോക്ഷം വരെ എത്താൻ യോഗ്യനാവുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഏതുദാഹരണം നോക്കിയാലും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളവര് തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഗുണങ്ങളെ നമുക്ക് ഉണ്ടാക്കാനും സമൂഹത്തെ സംരക്ഷിക്കാനും അതുപോലെ പുരുഷാർത്ഥങ്ങൾ സാധിക്കാനും ഒക്കെ ഇത് അത്യന്തം ഉതകുന്നതാണ് എന്ന് എല്ലാവരിലും അറിയിക്ക അപ്പൊ അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഭാഗമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാകും പക്ഷെ ഒന്നുകൂടി അതിന് ഉറപ്പുവരുത്തുക ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഹരിഹ ഓം നമോ നാരായണ